അള്ളാഹു ആദ്യമായി പടച്ച മനുഷ്യൻ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു എങ്ങനെയാണ് പടച്ചത്? അള്ളാഹു മണ്ണെടുത്ത് മുമ്പിൽ വെച്ചു. അല്ലാഹു പറയുന്നു, ആ മണ്ണിന് മനുഷ്യന്റെ രൂപം വന്നപ്പോൾ എന്റെ റൂഹിൽ നിന്ന് ആ മണ്ണിൽ ഞാൻ ഊതി എന്ന് അല്ലാഹു പറയാം. അങ്ങനെ ആദം എന്ന് പറയുന്ന മനുഷ്യന് ജീവനുണ്ടായി. മനുഷ്യൻ കണ്ണു തുറന്നു, കൈകാലുകൾ ചലിപ്പിച്ചു, ഇടുന്നിട്ടു പടച്ചു. പക്ഷെ ഇങ്ങനെയല്ല പടച്ചത്, അതാണ് ആദൻ നബിക്ക് അറിയാനുള്ള ആവേശം. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ ഒരു പിടി മണ്ണെടുത്തിട്ട് മനുഷ്യന്റെ രൂപമുണ്ടാകിയിട്ട് ആ മനുഷ്യന്റെ രൂപത്തിലേക്ക് നിന്റെ ആത്മാവിനെ നീ ഊതിയപ്പോൾ ഞാൻ പടച്ചു, എന്നെ പടയ്ക്കപ്പെട്ടു എങ്കിൽ എന്തുകൊണ്ട് ഹവ്വാ ബീവിയെയും അങ്ങനെ നിനക്ക് പടച്ചുകൂടായിരുന്നു? നിനക്ക് മണ്ണെടുക്കണമെങ്കിൽ പഞ്ചായത്തിൽ പറയണ്ട, മെമ്പർ ഒപ്പ് വേണ്ട, ഒന്നും വേണ്ട, മണ്ണ് നിനക്കുണ്ടല്ലോ. അങ്ങനെ ഒരു മണ്ണെടുത്തിട്ട് ഒരു ഹവ്വാ ബീവിയെ നിനക്ക് പടച്ചുകൂടായിരുന്നു, എന്തിനാണ് എന്റെ വാരിയില്ലിൽ നിന്ന് തന്നെ പടച്ചത്? ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം. അള്ളാഹു തിരിച്ചു ചോദിച്ചു, ആദമേ, നിന്റെ പ്രിയപ്പെട്ടവളായ നിന്റെ പ്രിയതമയായ ഹവ്വാഇന് ഹവ്വാ എന്ന് പേര് വരാനുള്ള കാരണം എന്തെന്ന് നിനക്കറിയോ? ആദ്യത്തെ സ്ത്രീക്ക് ഹവ്വാ എന്ന് പേര് വരാനുള്ള കാരണം എന്താ? അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു, ആദമേ, ഖുലിഖത്തുൽ മർഅത്തു മിൻ റജുലിൻ, പെണ്ണിനെ പടച്ചത് ആണിൽ നിന്നാണ്. പെണ്ണിനെ പടച്ചത് ആണിൽ നിന്നാണ് മാത്രമല്ല, വജുഉലത്തിന് ഹീമതുഹാ ബിർറജുൽ, ആ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും ഭാവിയിൽ നടക്കേണ്ടതും നടത്തേണ്ടതും ആണാണ്. പെണ്ണിന്റെ എല്ലാ കാര്യകർത്തര കാര്യങ്ങളും നടത്തേണ്ടത് ആണാണ് ഭർത്താവാണ്. അല്ലാതെ വെറുതെ അല്ല നിന്റെ വാരിയിൽ നിന്ന് പെണ്ണിനെ പടച്ചു. ജീവനുള്ള ഒരു ശരീരത്തിൽ നിന്നും പെണ്ണിനെ പടച്ചു, അതുകൊണ്ടാണ് ആ പെണ്ണിന് ഹവ്വാ എന്ന്, ജീവനുള്ളവയിൽ നിന്നും പടയ്ക്കപ്പെട്ടവൾ എന്ന പേര് അതുകൊണ്ടാണ് ഹവ്വാഇന് കൊടുത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്തു. അവിടെ മുതൽ ആണും പെണ്ണുമായിട്ട് വല്ലാത്ത ഒരു ആകർഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വസ്തുക്കൾക്ക് കൊടുത്തു. ആണ് പെണ്ണിനെ കാണുമ്പോൾ ആകർഷിക്കും, പെണ്ണ് ആണിനെ കാണുമ്പോൾ ആകർഷിപ്പിക്കും. അതിനെ, ആ ഒരു ആകർഷണത്തെ ഇസ്ലാമികമായ നിയമാവലിക്ക് മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിന് നാം ഇടുന്ന പേരാണ് നിക്കാഹ് എന്ന്. അങ്ങനെയാണ് നിക്കാഹിലൂടെ ആണിന്റെയും പെണ്ണിന്റെയും ആഗ്രഹ സഫലീകരണത്തെ, ശാരീരിക ബന്ധത്തെ സുഖമനുഭവിക്കലിനെ, വർഷങ്ങളോളമുള്ള ഇണചേരലിനെയും ഇണയോടത്ത് തുണയാതെ ജീവിക്കലിനെയും അല്ലാഹു അനുവദനീയമാക്കിയതിന്റെ പേരാണ് നിക്കാഹ് എന്ന്. സാക്ഷികളുടെ സാന്നിധ്യം, പെണ്ണിന്റെ വലിയന്റെ സാന്നിധ്യം, ഭർത്താവിന്റെ സാന്നിധ്യം, അതോടൊപ്പം നിക്കാഹ് നടക്കാം. ലോകത്തെല്ലാം അല്ലാഹു ഇണകളാക്കി മാത്രമേ പടച്ചിട്ടുള്ളൂ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക, 1905 കാലഘട്ടത്തിൽ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തില് പെണ്ണുങ്ങളെ കച്ചവടം ചെയ്യൽ അനുവദനീയമായിരുന്നു. ഭർത്താവിന് തന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് ഇതാ 5000 രൂപയ്ക്ക് എന്റെ ഭാര്യ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യൽ അനുവദനീയമായിരുന്നു. ബാബിലോണിയ മുതൽ യൂറോപ്പ് വരെ പറഞ്ഞാൽ അനുസരണയില്ലാത്ത പെൺകുട്ടികളെ നിറഞ്ഞൊഴുകുന്ന സമുദ്രത്തിലേക്ക് അല്ലെങ്കിൽ നിറഞ്ഞു തുളുമ്പുന്ന കിണറ്റിൻ്റകത്തിലേക്ക് തള്ളിയിടാൻ അനുവാദമുണ്ടായിരുന്ന രാജ്യമായിരുന്നു ബാബിലോണിയ മുതൽ യൂറോപ്പ് വരെ. ആർഷഭാരത സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്ന സംസ്കാരം നിലനിൽക്കുന്ന സമയത്ത് പോലും ഭർത്താവ് ചത്തൊടുങ്ങിയാൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഭർത്താവിന്റെ ചിതയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പെണ്ണ് പുഞ്ചിരിച്ചുകൊണ്ട് ചിതയിലേക്കെടുത്ത് ചാടണമെന്ന് പഠിപ്പിച്ച രാജ്യത്ത ും
ജഅല ബൈനകും മവദ്ദത വറഹ്മ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖലകും അസ്വാജം മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇണകളെ അല്ലാഹു നിങ്ങൾക്ക് പടച്ചു തന്നു. പെണ്ണിനെ മാറ്റി നിർത്താൻ പറ്റില്ല, പെണ്ണിനെ അടക്കളക്കാരി മാറ്റിവെക്കാൻ പറ്റില്ല, പെണ്ണിനെ വീട്ടുജോലിക്കുള്ള ഉപകരണമാക്കി യന്ത്രമാക്കി മാറ്റിവെക്കാൻ പറ്റില്ല. മിൻ അൻഫുസികും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ് പടച്ചു തമ്പുരാൻ നിങ്ങളുടെ ഇണകളെയും പടച്ചത്. വജഅല ബൈനകും മവദ്ദതം വറഹ്മ, നിങ്ങൾക്കിടയിൽ പടച്ചു തമ്പുരാൻ സ്നേഹത്തെയും കാരുണ്യത്തെയും ലാളനയും വാത്സല്യത്തെയും തന്നു. അയ്യൂബ് നബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ശരീരത്തിന്റെ വൃണങ്ങളിലൂടെ ശീഫലങ്ങളൊഴുകി വരുമ്പോഴും കണ്ണു നിറയാതെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ ആ പ്രിയതമനെ ശുശ്രൂഷിച്ചു പോരെങ്കിൽ ലോക ചരിത്രത്തില് അതേപോലെ ഭർത്താവിനെ സ്നേഹിച്ച ഒരു പെണ്ണിനെ കാണാ. എന്റെ പ്രിയമുള്ള പെണ്ണുങ്ങളെ, നാളിതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ അല്ലാഹു പരസ്പരം സ്നേഹത്തെ, ഇഷ്ടത്തെ, കാരുണ്യത്തെ, വാത്സല്യത്തെ, അല്ലാഹു മഹബ്ബത്തിനെ ഇങ്ങനെ വിരിച്ചു തന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ലോകത്ത് സകലതിനെയും അല്ലാഹു പടച്ചത് ആണും പെണ്ണുമായിട്ടാണ്. അല്ലാഹുവിന്റെ ഖുർആനിൽ ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, സൂറത്തുൽ ഇസ്റാഇന്റെ ഒന്നാമത്തെ ആയത്ത്, ഇന്ന് സുനിത വില്യംസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. 72 പ്രാവശ്യം ഇസ്രായേലിൽ ഫലസ്തീനിന്റെ പാവപ്പെട്ട പിഞ്ചോമന മക്കളുമാരി വാളെടുത്തുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ മസ്ജിദുൽ അഖ്സ പിടിച്ചടക്കുന്നതിന് വേണ്ടി യുദ്ധം നടത്തിയെങ്കിൽ ആ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന് രാപ്രയാണം നടത്തിയ ആ വിശുദ്ധ ഖുർആനിന്റെ തുടക്കം പറയുന്ന അത്ഭുതത്തിന്റെ വാക്കില്ലേ, സുബ്ഹാനല്ലദി സുബ്ഹാനല്ലദി. അത്ഭുത സംഭവം പറയാൻ അല്ലാഹു ഉപയോഗിച്ച വാക്ക് സൂറത്ത് യാസീനിലുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ പറയുന്നുണ്ട്, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി എന്ന് ഇസ്രായേൽ പറഞ്ഞ അതേ വാക്ക് ആദ്യം എടുത്തുകൊണ്ട് സുബ്ഹാനല്ലദി, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു ലോകത്ത് പടച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ഇണകളായിട്ടാണ് പടച്ചത്. അന്തരീക്ഷം ഇണയാണ്, ഭൂമി അതിന്റെ ഭാര്യ, അന്തരീക്ഷമാണ് ഭൂമി അതിന്റെ ഭാര്യയായ പെണ്ണ്. അതിന് തെളിവുണ്ട് ഖുർആനിൽ, വൻസല്ലാ മിനൽ മുഖ്സിറാത്തി മാഅൻ സജ്ജാജ. അള്ളാഹു വെള്ളത്തെ ഇറക്കി, ഭൂമിയ അന്തരീക്ഷമാകുന്ന പൗരുഷത്തിൽ നിന്നും അള്ളാഹു ജലമണികളെ ഭൂമിയാകുന്ന സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് കൊടുക്കുമ്പോഴാണ് ഹബ്ബം വനബാത്ത, നമുക്ക് മക്കളുണ്ടാകുന്ന പോലെ ഹബ്ബം വനബാത്ത വജന്നാത്തിൻ അൽഫാഫ, പഴവർഗ്ഗങ്ങൾ വരിക. തിരക്കയും കാരക്കയൊക്കെ ഭൂമിയുടെ മക്കളാണ്. ആണാകുന്ന അള്ളാഹു ആണാകുന്ന അന്തരീക്ഷത്തിന്റെ മഴത്തുള്ളിയാകുന്ന ബീജത്തിൽ നിന്ന് ഭൂമിയാകുന്ന പെണ്ണിന്റെ ഗർഭാശയത്തിൽ നിന്ന് പൊട്ടിവിടരുന്ന ഹബ്ബം വനബാത്ത, എല്ലാം ആണും പെണ്ണുമായിട്ടാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. എല്ലാ വസ്തുക്കളെയും അല്ലാഹു ആണും പെണ്ണുമായിട്ടാണ് പടച്ചതം വരാൻ ഖുർആനിലൂടെ വിശദീകരിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമാഫിൽ ജന്നത്തി അഹസബ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമാഫിൽ ജന്നത്തി അഹസബ്, സ്വർഗത്തിൽ അവിവാഹിതരില്ല. ഒരു മനുഷ്യൻ കിടക്കുമോ അവന് ഇണ നിർബന്ധം, അല്ലാഹു അവന് ഇണകളെ കൊടുത്തിരിക്കും, ആണാകട്ടെ പെണ്ണാകട്ടെ ഇണകളെ കൊടുത്തിരിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ മറ്റൊരു ഭാഗം പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഹൂർലിംഗങ്ങളും ഒത്തു ഫലവർഗ്ഗങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ സമ്മാനിച്ച് പറയുന്നു, ഹും ഹും വ അസ്വാജുഹും ഫീ ളിലാലിൻ അലല്ലറായിഖി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തും വ ലഹും മാ യദ്ദഊൻ.
സ്വർഗത്തിന്റെ ചാരുകസേരകളിൽ ഇരുന്ന് അരികിലൂടെ ഒഴുകുന്ന അരുവികളെ നോക്കിയിട്ട് ഭാര്യയുടെ ധൂളത്തെ കൈയിട്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഫലം കഴിക്കുന്ന മനുഷ്യനെ കുറിച്ച് സൂറത്ത് യാസീം പറയുകയാകും. ആ സ്വർഗത്തിൽ തന്റെ ഇണകളുമായി ചാരിയിരുന്നു കൊണ്ട് പഴങ്ങൾ കഴിക്കുന്ന ബലവർഗങ്ങൾ കഴിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് കാണാം. അപ്പൊ സ്വർഗത്തിൽ ചെന്നാലും ഇണകളുണ്ട്. ചുരുക്കത്തിൽ ഇണകളുമായുള്ള ജീവിതത്തെ അള്ളാഹു അടിസ്ഥാനപരമായ തത്വമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിൽ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കുക, അങ്ങനെ ഇണകൾ വേണമെന്ന ആവശ്യം ഒരു ആണിന് തോന്നുമ്പോ ഒരു പെണ്ണിന് തോന്നുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ശരീഅത്തിലൂടെ പഠിപ്പിക്കുകയാണ് അവൻ അന്നിക്കാഹ നിക്കാഹ് ചെയ്യിപ്പിച്ചു കൊടുക്കണം. ആണുങ്ങൾ വിവാഹം കഴിക്കുന്നതിന്റെ നിയമത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ പെണ്ണിന് എന്തൊക്കെ കൊടുക്കേണ്ടി വരുമോ അത് മുഴുവനും കൊടുക്കുന്നവർ അതായത് പെണ്ണിന് കൊടുക്കേണ്ടുന്നത് അത് പണമാകട്ടെ ചിലവാകട്ടെ ശരീരമാകട്ടെ ആരോഗ്യമാകട്ടെ അത് കൊടുക്കാൻ ഒരു മനുഷ്യൻ പക്വതയുള്ളവനായി അവന് കഴിയും എന്ന് മനസ്സിലായാൽ അവൻ വിവാഹിതനാകണം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. പക്ഷെ ഇവിടെ മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അത് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു സ്ഥലത്തും ഇല്ലാത്ത ഒരു അത്ഭുതം അവിടെ നമുക്ക് കാണാം. അതാണ് ഞാൻ ആദ്യം ഓതിയ ആയത്ത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹ وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് രണ്ട് പ്രാവശ്യം ഇത്തഖൂ, രണ്ട് പ്രാവശ്യം ഇത്തഖൂ എന്ന് പറഞ്ഞ മറ്റൊരായത്തില്ല. എന്തുകൊണ്ടാണ് രണ്ട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞതെന്നറിയോ? ഈ ആയത്തിൽ സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു ഇരിക്കട്ടെ ഒരു പ്രാവശ്യം കൂടി ഇത്തഖൂ. കാരണം എന്താ? അത് നിസാരമായിട്ട് തള്ളിക്കളയാനുള്ളതല്ല, ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇത്തഖൂ റബ്ബക്കുമല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ ഒറ്റ ശരീരത്തിൽ നിന്ന് ആദ്യം നിങ്ങളെ പഠിച്ചു ആ ശരീരത്തിൽ നിന്ന് ഇളയെ പഠിച്ചു. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു അതിനുശേഷം ആണും പെണ്ണുമായിട്ട് ഇങ്ങനെ ധാരാളം മക്കളുണ്ടായി, ജനങ്ങളുണ്ടായി, അവരെല്ലാവരും ഉണ്ടായി. രണ്ട് പ്രാവശ്യം പെണ്ണിനെ കുറിച്ച് പറഞ്ഞപ്പോ രണ്ട് പ്രാവശ്യം ഇത്തഖൂ എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ കാര്യം ഖുലിഖന മിൻ ലിഅ ആദം, ആദൻ നബിയുടെ വാരിയലിൽ നിന്നാണ്, ഇടത്തെ വാരിയലിൽ നിന്നാണ് പെണ്ണിനെ പഠിച്ചത്. വക്കാന നായിമ ആദൻ നബി ഓപ്പറേഷൻ നടന്നപ്പോ അറിഞ്ഞില്ല, വക്കാന നായിമ അനസ്തേഷ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അള്ളാഹു ആദൻ നബി ഓപ്പറേഷൻ ചെയ്തു, ഇടത്തെ വാരിയെല്ലൂരിയിട്ട് പെണ്ണിനെ പടക്കാൻ തീരുമാനിച്ചപ്പോ വക്കാന നായിമ ആദൻ നബിയെ മയക്കി കിടത്തിയിരിക്കുന്നു, ഒന്നും പറഞ്ഞില്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ ആയത്തിൽ രണ്ട് പ്രാവശ്യം ഇത്തഖൂ എന്ന് അള്ളാഹു പറഞ്ഞത്? രണ്ട് പ്രാവശ്യം നിങ്ങൾ പടച്ചോനെ സൂക്ഷിക്കാൻ പെണ്ണിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടാ. ആദം നബിയുടെ വാരിയിൽ നിന്നാണ് പെണ്ണിനെ പടച്ചത്, അതുകൊണ്ട് തന്നെ ആ വാരിയല്ലിനെ നേരെയാക്കാൻ നിനക്ക് പറ്റൂല. പെണ്ണെന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ, പെണ്ണ് വഴക്കുണ്ടാക്കിയാൽ, പെണ്ണ് സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വിവരക്കേട് കാണിച്ചാൽ നിനക്ക് അവളെ നേരെയാക്കാൻ പറ്റൂല. ഇനി എത്ര വലിയ വാർത്തവി എന്ന് പറഞ്ഞാലും അള്ളാഹു ഉസ്താദെ പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു നിനക്ക് അവളെ നേരെയാക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മഹിളാ സമാജ ഇംഗ്ലീഷ് ഉണ്ടാവാ ഞാൻ നേരെയാക്കും അള്ളാഹുവിന്റെ റസൂല് നേരെയാവൂലെന്ന് പറഞ്ഞൊരു കുടുംബശ്രീക്കാർ എല്ലാവരും ഒരുമിച്ചുകൂടി നമ്മളിപ്പോ അങ്ങ് നന്നാവും എന്ന് പറഞ്ഞാൽ നടക്കൂല. ഒരു കാരണവശാലും അള്ളാഹുങ്ങൾ നന്നാവൂലെന്ന് പറഞ്ഞാൽ നേരെയാക്കാൻ ശ്രമിക്കണ്ട, ഒരു മയത്തിൽ അങ്ങനെ ജീവിക്കട്ടെ എന്നാണ്. അള്ളാഹുന്റെ റസൂല് പറഞ്ഞു നിങ്ങളെ നേരെയാക്കാൻ ആരെങ്കിലും ശ്രമിച്ച അള്ളാഹുവിന്റെ ഹബീബ് പറയാണ് ഇനി ആരെങ്കിലും ഇനി ആരെങ്കിലും അവളെ നേരെയാക്കാൻ ശ്രമിച്ചാൽ കസറഹ പൊട്ടിപ്പോ
സംഭവം പൊട്ടിപ്പോകും, പിന്നെ ഒരു ഭയം ഉണ്ടാവും. എന്നാൽ നേരെയാക്കേണ്ട മൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് മാറിയിരുന്നാലോ വീണ്ടും വളഞ്ഞു വളഞ്ഞു ഇങ്ങനെ വരും. അപ്പൊ രണ്ടും പറ്റൂല, ആകെ പൊല്ലാപ്പ പെണ്ണ് കെട്ടിയ. വെറുതെ പറഞ്ഞതല്ല, നേരെയാക്കാനും പറ്റൂല, ഒരുപാട് വളഞ്ഞു പോകാനും പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം, ഒരു മയത്തിലിങ്ങനെ കൊണ്ടുപോകണം. അഞ്ചശ പെണ്ണിനെ പിടിച്ച് വണ്ടിയുടെ ബേക്കിലിരുത്തി, ഒട്ടകത്തിന്റെ കുതിരപ്പേരെ ബേക്കിലിരുത്തിയിട്ട് അങ്ങനെ പോവാണ്. കൈമണി ദുനികദാശകളാണ് അഞ്ചസ കവിയായിരുന്നു കവി. ഉടമ പുല്ലുകൾ പോലുള്ള ചോളകൾ കൊമ്പു ചങ്കുകളാൽ കുതിരകൾ താളത്തോളം ഓടി ചാടിയും സത്യനിപ്പുകളാൽ. പാട്ടൊക്കെ പാടി ഇങ്ങനെ കുതിരപ്പുറത്ത് പെണ്ണിനെ കൊണ്ടുപോയപ്പോ വഴിയിൽ കൈ കാണിച്ചു. ആരാ? ഹൈവേ പോലീസ് അല്ല, അള്ളാന്റെ റസൂൽ. കൈ കാണിച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അഞ്ചശയോട് പറഞ്ഞു, നിന്റെ ബേക്കറി ഇരിക്കുന്ന സാധനം എന്തെന്ന് നിനക്കറിയാം. നീ എന്താ വിചാരിച്ചു, പെണ്ണ് കിട്ടുമ്പോ എന്ത് പാട്ടും പാടി പൾസറിന്റെ വണ്ടി കയറി ഫസ്റ്റ് തൊട്ട് ഒറ്റ വിടക്ക് ഇവിടുന്ന് നേരെ നിലമേ ചെന്ന് വീഴും. അങ്ങനെ അങ്ങ് പോകാനാണോ നിനക്ക് പെണ്ണിടിച്ച് തന്നെ? അല്ല, നിന്റെ വാഹനത്തിന്റെ പുറകിലിരിക്കുന്നത് പെണ്ണ്. അവളെ കുളിക്കാതെ കൊണ്ടുപോകാൻ എന്താ? അള്ളാന്റെ റസൂൽ പറയാണ്, ലോകത്ത് ഏതെങ്കിലും ഒരു നേതാവ് ഇങ്ങനെ പറഞ്ഞു പെണ്ണ് പോകുമ്പോ ഒളിച്ച് നോക്കല്ല, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ഏതെങ്കിലും നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാന്റെ റസൂല് പറയാ, അഞ്ചസ നിന്റെ പുറകിലിരിക്കുന്നത് നിനക്ക് തട്ടിക്കളിക്കാറുള്ള ഫുട്ബോളല്ല, അവള് പെണ്ണ്. അതുകൊണ്ട് സൂക്ഷിച്ചു കൊണ്ടുപോ, പാട്ട് പാടിക്കോ, കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് കുരുങ്ങണ്ട, അവള് പെണ്ണാണ്. സഹോദരിമാര് കഴിക്കും ചിലപ്പോ മൂന്നാം മാസം ആയിരുന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല, പെണ്ണാണെങ്കിൽ ഏതു മാസമാണെങ്കിലും കുലിക്കാതെ കൊണ്ടുപോകൽ പുരുഷന്മാരെ ബാധ്യതയാണ്. പെണ്ണ് കെട്ടിയോ കുടുങ്ങി, ഇന്ന് ഇത് കേട്ടേ പറ്റുന്ന റോന്തുവാട്ടെ. നാളെ നിങ്ങൾ വന്നിട്ടേ കുഴപ്പമില്ല, നാളെ നിങ്ങൾ വരാതിരിക്കരുത്. നാളെ അങ്ങനെ രണ്ടുപേരും വിടാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ ദിവസം നമുക്ക് ഉത്തമ ഭർത്താവ്, രണ്ടാമത്തെ ദിവസം ഉത്തമ ഭാര്യ, മൂന്നാമത്തെ ദിവസം ഉത്തമ മക്കൾ. അതാ വിഷയം. മൂന്ന് ഭാഗവും ഇതിങ്ങനെ ഓഫാക്കിരുന്ന എന്ത് ഭംഗിയായിരുന്നു അതിന്റെ സദസ്. അപ്പൊ മൂന്ന് ഭാഗവും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ ഇനി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ, അപ്പോൾ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു, ആണിനെ കുറിച്ചും പറഞ്ഞു. ആണും പെണ്ണും പരസ്പരം കാന്ത ആകർഷണം അള്ളാഹു തന്നെ വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചാൽ ഭംഗി നോക്കിയിട്ട് നിങ്ങൾ ഒരാളും വിവാഹം കഴിക്കല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. ഇന്നെല്ലാവർക്കും പൂവമ്പഴം പോലെ ഇരിക്കണ പെണ്ണിനെ വേണ്ടി, അത് മതി. ഭംഗിക്ക് വേണ്ടി നീ പെണ്ണ് കെട്ടിയാൽ, സുന്ദരിയെ മാത്രം തിരഞ്ഞു പിടിച്ച് നീ കെട്ടിയാൽ ഒരു ദോഷമുണ്ടാകും. എന്താ ദോഷം എന്നറിയോ? ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്നഹാ തുശീബുക ഖബ്ലൽ മുസീബ്, നിനക്ക് യഥാർത്ഥത്തിൽ നര ബാധിക്കുന്നത് 70 വയസ്സാകുമ്പോഴാണെങ്കിൽ, സൗന്ദര്യമുള്ള പെണ്ണിനെ തെരഞ്ഞു പിടിച്ച് നീ മനഃപൂർവ്വം കെട്ടിയെങ്കിൽ 35 ആകുമ്പോഴേ നരച്ചു തുടങ്ങും. സുന്ദരികളെ മാത്രം മതി എന്ന് തീരുമാനിച്ച ചെറുപ്പക്കാരന് ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുന്നു, യഥാർത്ഥത്തിൽ നിനക്ക് നര ബാധിക്കുന്നത് 60ലോ 70ലോ ആണെങ്കിൽ, ഈ നര നിനക്ക് ബാധിക്കുന്നത് 30ലായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മുടെ മക്കളുണ്ടല്ലോ, മാതാപിതാക്കളുടെ രഹസ്യമാണ്, മാതാപിതാക്കളുടെ ഉള്ളാണ് മക്കൾ. പാപ്പാന്റെ സ്വഭാവം മക്കൾ കാണിക്കും. അപ്പൊ കാണിച്ചില്ലെങ്കിൽ വളരുമ്പോഴെങ്കിലും കാണിക്കും, പേടിക്കും, ഉറപ്പായും കാണിക്കും. ഇത് അള്ളാഹുവിന്റെ റസൂലാ പറയണേ, ഞാനും നിങ്ങൾ എഴുതി ഉണ്ടാക്കിയില്ല. ഹബീബാന പ്രവാചകർ പറയുന്നു, അൽ ഔലാദു സിർറുൽ വാലിദൈൻ, മക്കൾ മാതാപിതാക്കളുടെ രഹസ്യമാണ്. അവര് പുറത്തു പറയാത്ത അവരുടെ ദുസ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ മക്കൾ നോക്കിയാൽ മതി കാണും. അതുകൊണ്ട് ദുസ്വഭാവം മാറ്റിയിട്ട് വേണം മക്കളുമായിട്ടുള്ള ബന്ധം തുടങ്ങാൻ. കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള ദുസ്വഭാവം പോലും അള്ളാഹു ആ മക്കളിലേക്ക് അള്ളാഹു ഇങ്ങനെ അയച്ചു കൊടുക്കും. ഇനി നമുക്ക് നിക്കാഹിലേക്ക് വരാം. ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യും. പുരുഷന് കല്യാണം കഴിക്കാനുള്ള പവർ, അവന് പണമുണ്ടാക്കാൻ, ഓരോ ദിവസമൊക്കെ ജോലിക്ക് പോയി 10-200 ഉണ്ടാക്കാൻ പറ്റൂന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. ഒരു പെണ്ണിനെ പോറ്റാനുള്ള തോക്കത്തും കഴിവ് കൊണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ താമസിക്കുമ്പോഴാണ് മൊബൈലില് 10 പൈസയ്ക്ക് റീചാർജ് ചെയ്യാൻ കിടന്ന് പിന്നെ താമസിക്കില്ലും. പിന്നെ എത്രയും പെട്ടെന്ന് നിക്കാഹ് നടത്തണം. പെണ്ണാണെങ്കിലും അങ്ങനെ തന്നെ, അതിന്റെ താല്പര്യം എത്തുന്ന പ്രായം നമുക്കറിയാം, അതെത്തുമ്പോ എത്രയും പെട്ടെന്ന് അതിനു വേണ്ടിയിട്ടുള്ള കരിക്കൽ നീക്കണം.
അപ്പോ അങ്ങനെ ഒരു പുരുഷൻ ചിന്തിച്ചു, എനിക്കൊരു പെണ്ണ് വേണം, എനിക്കൊരു പെണ്ണ് വേണം. അങ്ങനെ തീരുമാനിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തുങ്കഹുൽ മർവതുല് അർബഇൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ ഫൽഫർ ബിദാതി ദീൻ തുങ്കഹുൽ മർവതുല് അർബഇൻ ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ. സമ്പത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, കുടുംബമഹിമ നോക്കിയിട്ട്, സൗന്ദര്യം നോക്കിയിട്ട്, ദീൻ നോക്കിയിട്ട് നിങ്ങൾ പെണ്ണ് പിടിക്കാറുണ്ട്, പെണ്ണിനെ തിരക്കാറുണ്ട്, പെണ്ണിനെ അന്വേഷിക്കാറുണ്ട്. ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദീനുള്ള പെണ്ണിനെ തിരഞ്ഞെടുക്കാം, കുഫുവക്കണം, നിന്റെ കുടുംബത്തിലെ പോലെ തന്നെ പണം അവരുടെ കുടുംബത്തിലും ഉണ്ടാവണം, നിനക്കുള്ള പോലെ സൗന്ദര്യമില്ലെങ്കിലും സൗന്ദര്യ ബോധം ഒരല്പമെങ്കിലും മുഖത്ത് പ്രകടിപ്പിക്കാനുള്ള പ്രതീക്ഷ നിന്റെ ഉള്ളിലുള്ളത് നല്ലതാണ്. അതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിക്കുന്നുണ്ട്. അതൊന്നും നിഷേധിച്ചിട്ട് നിങ്ങളെല്ലാവരും വികലാംഗരെ കെട്ടണമെന്ന് പഠിപ്പിക്കുന്ന മതമല്ല ഇസ്ലാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്ത് തന്നെ നോക്കുക, പക്ഷേ ഫൽഫർ ബിദാതി ദീൻ, ദീനുള്ള പെണ്ണിന് നിങ്ങൾ എന്ത് ചെയ്യുക, മുൻഗണന കൊടുക്കുക, ആ പെണ്ണിനെ നിങ്ങൾ തിരഞ്ഞുപിടിക്കുക. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ള പെണ്ണിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അദ്ദുനിയാ മതാഉൻ വഖൈറു മതായി ദുനിയാൽ മർഅത്തു സ്വാലിഹ. ദുനിയാവ് മുഴുവനും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. ആ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഏറ്റവും ഉത്തമമായത്, ഏറ്റവും ശ്രേഷ്ഠമായത് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സ്വാലിഹത്തായ പെണ്ണ് ഏത് സ്വാലിഹത്തായ പെണ്ണാണ്? വിദേശ രാജ്യത്ത് നിന്ന് വർഷങ്ങളാറി കഷ്ടപ്പെടുന്നതിന്റെ പ്രിയതമനറിയാറെ അയൽവാസിയുടെ വാഹനത്തിൽ കയറി ഭീമാപ്പള്ളി ഉറൂസിന് പോകുന്ന പെണ്ണിനെ കുറിച്ചല്ല ഈ പറയുന്നത്. തന്റെ പ്രിയപ്പെട്ടവനറിയാതെ എന്റെ പ്രിയമുള്ളവരെ അടുത്തുള്ള സുഹൃത്തുക്കളുടെ കൂടെ വികാലാണ്ടിൽ പോയിട്ട് കുപ്പായം ധരിച്ച് വെള്ളത്തിൽ ചാടുന്ന പെണ്ണിനെ കുറിച്ചല്ല ഈ പറയുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നവരല്ല, അന്യ പുരുഷന്മാരിലേക്ക് നോട്ടമയക്കുന്നവരല്ല, പാതിരാത്രിയിൽ മൊബൈൽ എടുത്ത് വെച്ചിട്ട് തന്റെ അന്യ പുരുഷന്മാരോട് സംസാരിച്ചുകൊണ്ട് സമയം കളയുന്നവരല്ല, സ്വാലിഹത്തായ പെണ്ണെന്നല്ലാന്ന് റസൂല് പറഞ്ഞത്. തന്റെ പ്രിയതമന് കൊടുക്കാനുള്ളത് പ്രിയതമന് മാത്രം കൊടുക്കുന്ന, തന്റെ പ്രിയതമനോട് പറയാനുള്ളത് പ്രിയതമനോട് മാത്രം പറയുന്ന, തന്റെ മക്കളെയും കുടുംബത്തെയും മാന്യതയോടെ സംസ്കരിക്കുന്ന, മാന്യതയോടെ സംരക്ഷിക്കുന്ന, ആ ഭർത്താവിനെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന പെണ്ണാണ് അവളാണ് സ്വാലിഹത്തായ പെണ്ണ് എന്നല്ലാന്ന് റസൂല് പഠിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ വേണം നമ്മൾ അന്വേഷിക്കാൻ. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് 100% സ്വാലിഹത്തല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 101% സ്വാലിഹത്താക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ആദ്യമേ മറക്കട മുറ്റിയോടെ ചാടാൻ പാടില്ല. പെണ്ണ് കാണാൻ ചെല്ലുന്നതിന് മുമ്പ് പറയും, ഭർത്ത ഇടണം, ഹഫ്ത ഇടണം, മുഖം മറയ്ക്കണം, അത് മറയ്ക്കണം, ഇത് മറയ്ക്കണം, കാലൊക്കെ ഫുൾ മറഞ്ഞിരിക്കണം, സോക്സ് ഇടണം, ഇങ്ങനെയൊക്കെ പറയുമ്പോ ഈ പെണ്ണെല്ലാം സമ്മതിക്കും. നമ്മൾ ആലോചിക്കുക, ചിലപ്പോ മോഡലാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞത്, ചിലപ്പോ ഇത്രയുള്ളതായിരിക്കും ഇടുന്നേ. നിങ്ങൾ ഈ വാശി പിടിക്കുമ്പോ അവസാനം ഓരോ ദിവസം കഴിയുമ്പോ അത് കുറഞ്ഞു കുറഞ്ഞ അവസാനം ഒന്നുമില്ല. ആ ഒരു പണി ദൈവേദല്ലാണ് നിങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മര്യാദ ഉണ്ടല്ലോ പറയാം. ഇപ്പൊ നമുക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ചിന്തിച്ചേ, ആദ്യം ഇത്ര ഇല്ലിടുന്ന പെൺകുട്ടിയോട് നിങ്ങൾക്ക് പറയാം, കുറച്ചു എന്റെ കരളല്ലേ, ഒരു ശകലം കൂടി ഇങ്ങോട്ടൊന്ന് മറച്ചു മുട്ട് വരെ ആയിക്കോട്ടെ. അപ്പൊ ഭാര്യക്ക് സന്തോഷമാവും, അൽഹംദുലില്ലാ നല്ല പറഞ്ഞു. രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ട് ഒരു ശകലം കൂടി ഇങ്ങോട്ട്, അങ്ങനെയാണ് ഫുള്ളാക്കാൻ പറ്റും. ഇത് വന്ന ഉടനെ ഏതാ ഉമ്മാവരെ പഴയ വെറുതെ എടുത്ത കൂട്ടിട്ട് കണ്ടോ എന്ന് പറഞ്ഞ ദേഹം തന്നെ വിളിച്ചു പോകാനല്ലോ. അങ്ങനല്ലേ ചെയ്യാനല്ലേ, ഒരു മര്യാദ വേണം. ഭാര്യയെ പടിപടിയായി അല്ലാണ്ട് റസൂല് പറഞ്ഞില്ലേ, നിങ്ങൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും, നോക്കാതിരുന്നാ വളഞ്ഞും വളഞ്ഞും, രണ്ടും പ്രശ്നം. അതുകൊണ്ട് മയത്തോടുകൂടി സ്വാലിഹത്താക്കി അവിടെ മാറ്റാൻ ഏതൊരാണിനും സാധിക്കും, ഒന്ന് പരിശ്രമിച്ചാൽ മതി. പക്ഷേ ഇവിടെ എന്റെ പ്രിയപ്പെട്ട യുവസഹോദരങ്ങളോട് ഞാനൊന്നൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരുപാട് കുടുംബ ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് കുടുംബ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടല്ലോ. ഈ വാടോട് കണ്ണങ്കോട് നിലമേൽ ഭാഗത്ത് പരിസരത്തുള്ള ഒരുപാട് കുടുംബങ്ങളുടെ കഥ നിങ്ങൾക്കറിയുമല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ,
പ്രാണത്തിന്റെ കണക്ക് പറഞ്ഞ് പെണ്ണ് കെട്ടാത്ത, അതേ സ്ത്രീധനം വാങ്ങാതെ പെണ്ണ് കെട്ടിയ, അച്ചാരം വാങ്ങാതെ പെണ്ണ് കെട്ടിയ, വിലകൂടിയ വാഹനമുണ്ടെങ്കിൽ ഞാൻ നിന്നെ കിട്ടൂ എന്ന് നിബന്ധന വെക്കാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ എന്ന പട്ടിണി കിടക്കുന്നുണ്ടോ? പിന്നെ 101 പവൻ നിന്റെ വാപ്പതെന്നല്ലാതെ നിന്നെ കെട്ടില്ല എന്ന് വാശി പിടിക്കാതെ അതേ പെണ്ണിന്റെ വകയായിട്ടുള്ളത് 2 സെന്റ് വസ്തുവാണെങ്കിൽ അത്, 2 കമ്മലാണെങ്കിൽ അത്, 2 പവനാണെങ്കിൽ അത്, അത് സന്തോഷത്തോടെ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നമ്മുടെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഒന്ന് പരിശോധിക്കുക. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരൻ പട്ടിണി കിടന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അതിന്റെ പേരിൽ നിന്നിനായിട്ടുണ്ടോ? ഇല്ല. എത്രയോ 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 ചരിത്രം സാക്ഷിയാണതിന് നമുക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മർഹബ കാത്തറിൻ സർവീസിന്റെ ചുണക്കൂട്ടന്മാരാട സഹോദരങ്ങൾ, സാര യുവജനവേദിയുടെ ചുണക്കൂട്ടന്മാരാട പ്രവർത്തകർ, KMYFന്റെ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിന്റെ പ്രഭവരത്തിനു വേണ്ടി രക്തമൊലിപ്പിച്ചുകൊണ്ട് വിയർപ്പൊലിപ്പിച്ചുകൊണ്ട് വിശ്രമരഹിതമായ ജീവിതം നയിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയട്ടെ, എന്റെ പെണ്ണുമോന് അള്ളാഹുന്റെ വറക്കത്തുള്ള ജീവിതം വേണോ? അള്ളാഹന്റെ റഹ്മത്തുള്ള ജീവിതം വേണോ? കാളച്ചന്തയിലെ കാളകളെ ബലിപെരുമാറിന്റെ കച്ചവടത്തിന് വേണ്ടി പുറയിലടിച്ച വില പറയുന്നത് പോലെ നിന്റെ പൊന്നുമോനെ പെണ്ണ് വീട്ടുകാര് തട്ടി നോക്കിയിട്ട് വില പറയുന്ന ഒരു നശിച്ചു നാറിയ നികൃഷ്ടമായ സമ്പ്രദായത്തിന് നീ സാക്ഷിയായിരിക്കുന്ന മോനെ അത് നിനക്ക് ഒരിക്കലും ഗുണം പിടിക്കുന്ന രംഗമല്ല. അതുകൊണ്ട് അതിൽ നിന്ന് മാറണോ ചെറുപ്പക്കാരാ? നിനക്ക് കഴിയും പൊന്നുപോലെ. എപ്പോഴും ആയിരക്കണക്കാരെ പ്രക്ഷിപ്പിച്ചത് എന്റെ പ്രിയമുള്ളവരെ ദീനീ പ്രവർത്തനത്തിന്റെ ആവേശം കൊണ്ടാണെങ്കിൽ, ഈ ദീനീനോടുള്ള അതിരത്തെ സ്നേഹം കൊണ്ടാണെങ്കിൽ, ആ സ്നേഹം നിലനിർത്തിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വാപ്പയോടുങ്ങളോട് തറപ്പിച്ചു പറയുക, വാപ്പാ ഞാൻ മുസ്ലിമാര് ജീവിക്കുന്നവനാ, മുസ്ലിമായി മരിക്കാൻ ആഗ്രഹിക്കുന്നവനാ, ഞാൻ യാത്ര ചെയ്യുന്നവനാ, ഞാൻ ജോലികൾക്ക് വേണ്ടി ഇറങ്ങിപ്പോകേണ്ടവനാ, ഞാൻ എവിടെയെങ്കിലും പോയാ എന്റെ വീടിന്റെ കത്തളത്ത്, റൂമിന്റെ കത്തളത്ത് എന്റെ മണവറയുടെ മടിപ്പട്ടിരുന്നുകൊണ്ട് നിറകുന്നവളോടെ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പെണ്ണാണും എനിക്ക് ആവശ്യമുള്ളത്. എനിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയാൽ അവൾക്ക് കിട്ടിയ സ്വർണവും വാരിയെടുത്തു കൊണ്ടുപോകുന്ന പെണ്ണിനെയല്ല എന്നോർത്തുകൊണ്ട് പൊട്ടിക്കറിയുന്ന, എനിക്ക് വേണ്ടി വിക്രും ദുആയും ചെയ്യുന്ന ഒരു പെണ്ണാണും എനിക്ക് ആവശ്യമുള്ളത്. അവൾ തലമറച്ചാ പോരവുമ്മ, അവൾ മത്തയിട്ടാൽ പോരവുമ്മ, അവൾ ഭർത്താവിനെ ആദരിക്കണമെന്ന ഇരുളിന്റെ ഉള്ളറയിലാണെങ്കിലും സൃഷ്ടാവായ തമ്പുരാന് വഴിപ്പെടണമുമ്മ, നിങ്ങളെ സ്വന്തം ഉമ്മയെ പോലെ സ്നേഹിക്കണമുമ്മ. എന്റെ വാപ്പ എന്നെ വളർത്തിയ വാപ്പ, എനിക്ക് ഭക്ഷണം തന്ന വാപ്പ, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട വാപ്പ, സ്വന്തം പിതാവിനെ പോലെ നോക്കണം മുപ്പാ. അതുകൊണ്ട് അങ്ങനെ ഒരു പെണ്ണ് മതി എന്ന് തീരുമാനിക്കുന്ന ചെറുപ്പക്കാരാ, അവിടെ ഒരിക്കലും നിനക്ക് നഷ്ടം വരില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുന്ന, മനസ്സുണ്ടെങ്കിൽ പറയേണ്ടത് എന്റെ കടമയാണ്. മനസ്സുണ്ടെങ്കിൽ, ആ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, പാരയുടെ പിതാവിന്റെ പലിശപ്പണം വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതിന് കട്ടിൽ വാങ്ങി കിടക്കല്ല മോനെ. നീ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ വീട് വീടാന്തരം പെണ്ണി നടന്നിട്ട് നാണയക്കെട്ട് വിളപ്പിച്ചു കൊണ്ടുവരുമ്പോ, ഓ പൈസ കൊണ്ട് കറങ്ങല്ല മോനെ, ഓ പൈസ കൊണ്ട് വയറ് നിറയ്ക്കല്ല മോനെ, ആ പൈസ കൊണ്ട് കൂറുപോകല്ല മോനെ, ആ പൈസയുടെ വാഹനത്തിൽ നിന്ന് കറങ്ങല്ല മോനെ. നിനക്ക് സമ്പാദിക്കാറല്ലാത് കഴിവ് തന്നല്ലോ, നിനക്ക് ആരോഗ്യം തന്നല്ലോ, അവരവരുടെ മകൾക്ക് കൊടുക്കുന്നത് കൊടുത്തോട്ടേ വിഷയമല്ല. പക്ഷേ ഞാൻ പെണ്ണ് കെട്ടിയ എന്റെ പെണ്ണിനെ നോക്കാനുള്ള കഴിവ് എനിക്കുണ്ടല്ലോ, എന്റെ പെണ്ണിനെ സംരക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ടല്ലോ. കഴിവുണ്ടെങ്കിൽ
ആ കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കിട്ടിയാൽ മതി. ഇനിയിപ്പോ നിക്കാഹിന്റെ സദസ്സിലേക്ക് ചെല്ലാം. പെണ്ണിനും ആലോചന വരിക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങളെ പൊന്നുമോൾക്ക് ദീനും നല്ല സ്വഭാവമുള്ള ഒരു പുരുഷൻ ആലോചിച്ചുകൊണ്ട് വന്നാൽ പിന്നെ വേറൊന്നും ആലോചിക്കണ്ട, അവരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. അങ്ങനെ ആണും പെണ്ണും നിക്കാഹായി, നിക്കാഹിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മറക്കാറുണ്ട്. അപ്പോ പുതുമാപ്പിളയെ കൊണ്ടുപോയാൽ മാപ്പിള ഇറങ്ങുന്ന സമയത്ത് 100 രൂപ ഡ്രൈവറുടെ കയ്യിൽ വെച്ച് കൊടുക്കണം, എങ്കിലും നിക്കാഹിന് കൊണ്ട് വരുത്താവൂ. അപ്പോ അതൊക്കെ നമുക്കറിയാം, പക്ഷെ നമ്മൾ ഒന്നും മറന്നു പോകണം. നിക്കാഹിന്റെ സദസ്സിൽ ചെന്നിരുന്നിട്ട് ഉസ്താദ് ചോദിക്കും, ഇത്ര മഹർ? പുതിയാപ്പിള പറയും, മുഹമ്മദ് യൂസഫ്. ഉസ്താദ് വിചാരിക്കും അവന് മനസ്സിലായിട്ടുണ്ടാവൂല, മഹറായിരുന്നു ഞാൻ പേരായിരിക്കും. സ്കൂൾ സർട്ടിഫിക്കറ്റിൽ 27. അപ്പോഴും പുരിഞ്ചില്ല. പിന്നെ എപ്പോഴാ തിരിയണേ? വാപ്പാന്റെ അടുത്ത് ചോദിക്കും മഹർ എത്രയാന്ന്. വാപ്പ പറയാം, ഞാൻ മഹർ കൊടുത്ത് തന്നെ കെട്ടി. വാപ്പാക്കും അറിയില്ല. അവസാനം ഇങ്ങനെ കറങ്ങി ചിന്തിച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞു പറഞ്ഞു 101 രൂപ. ഓ, വളരെ പൊരുത്തപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപ കണക്ക് പറഞ്ഞ് സ്വർണം ഉരച്ചു ഈ പഹൻ ആ പെണ്ണിന് വില നിശ്ചയിക്കുന്നത് 101 രൂപ. അതെങ്ങനെ പറയണേ? മൈക്കിലൂടെ എല്ലാരും കേൾക്കണം. അന്തസ്, അഭിമാനം നിലനിർത്താൻ ഒരു പെണ്ണിന് കൊടുക്കണ വില. നമ്മൾ ചിന്തിക്കുക, എന്റെ സഹോദരിമാർ അനുവദിക്കരുത്, മഹർ ഇത്ര വേണമെന്ന് ചോദിച്ചു വാങ്ങി. ജനമധ്യത്തിൽ കുഴപ്പിക്കില്ല. അംഗഹിത്തുക്ക എന്ന് പറയുമ്പോ അഞ്ചേത്തക്കാന്ന് പറയണം. വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുമ്പോ അംഗഹിത്തുക്ക, അഞ്ചേത്തക്കാന്ന് ഇവൻ പറയും, ആറെന്ന് അല്ലാണ് പറയും. ഒരു ഉപ്പാപ പറഞ്ഞതാ, മവിലകിൽ മധുപൂരി എന്ന് പറഞ്ഞപ്പോ മുതുക്കിയാണെങ്കിൽ എനിക്ക് വേണ്ടത്. ലെക്കില്ല, ഗാനും ഇല്ല, നടക്കാനെ പിടിച്ച് ഡ്രസ് വിട്ട് കൊണ്ടിരുത്തി എങ്ങനെ തന്നെ ഇരിക്കും. ഈ അടുത്തൊരു പള്ളി കണ്ടില്ലേ, നിക്കാനും ഒന്ന് ആൾക്കാരെല്ലാം ഒന്ന് പുതിയാപ്പിളെ കണ്ടിട്ട് നോക്കിയപ്പോ പുതിയാപ്പിള ഹൗദിയിൽ നിന്ന് നീന്തി കയറാ, ഒന്നു കൊടുത്തോണ്ടിരുന്നപ്പോ ആരോ തട്ടിട്ടു, ഒന്നു കൊടുത്തോണ്ടിരുന്നപ്പോ ആരെ കാലിയേറി തട്ടി, തലേദിവസത്തെ പിടുത്തം മാറിട്ട നേരെ ഒന്ന് വീണു. പിന്നെ ഇതിനൊക്കെ എങ്ങനെ കുളിപ്പിച്ചെറിയ കൊണ്ടുവന്ന് നിക്കാ നടത്തും? അള്ളാഹു ആദരിച്ചിട്ട് അന്തെല്ലാം ഗതികേടാ നമുക്ക് നിക്കാ നടത്താൻ മുന്നോട്ട്. ചെറുപ്പക്കാര് കല്യാണമൊക്കെ അങ്ങ് തകർക്കാണ്. ഒന്നല്ലേ ഉള്ളു ഉസ്താദ് കല്യാണം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എന്തായി പറയണത്? നിങ്ങൾ വിചാരിക്കുന്ന കണക്കാണ് എത്ര കുപ്പിയാ പേരെടുത്ത് പറക്കണേന്ന് അറിയോ? ഇതൊക്കെ നിസാരമായിട്ട് കാണാനുള്ളതല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, ഇസ്ലാമിക പ്രവർത്തകരായിരുന്നിട്ട് പോലും സാറേ ഞാൻ കുടിക്കൂല, ഞാൻ കൂട്ടുകാർക്ക് എടുത്തു കൊടുക്കണത, ഞാൻ കുളങ്ങ് കുറഞ്ഞു, നമ്മൾ ഒരുമിച്ചല്ലോ, ഞാനതൊന്നും ചെയ്യൂല, കൂട്ടുകാർക്കുള്ളതാ, അവരെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റൂല. വീട് വാർപ്പിന് ശരി, ഞാനല്ല മേശിരി ഒരേ നിർബന്ധം. പിന്നെ നമ്മളൊന്നും അതേ ഉള്ളൂ, അല്ലാതെ ഞാൻ കൊള്ളാം, ഞാൻ ആരെ മോനം തരും? ഉസ്താദ് എന്താ പറഞ്ഞു? ഉസ്താദ് ഭയങ്കര തെറ്റിദ്ധാരണ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രം പറയും, കാര്യത്തിൽ നമ്മൾ മുലിയ അല്ലേ? നമ്മൾ ചിന്തിച്ചേ എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നു. അപ്പൊ ആവശ്യമുള്ളതിനെ കുറിച്ച് ഒരു ബോധവുമില്ല, ആവശ്യമില്ലാത്തതിനെ കുറിച്ച് അധികരിച്ച ബോധവും. അതുകൊണ്ടല്ലേ 40 കോടി കേരളം കുടിച്ചു തീർത്തു December 31 രാത്രിയിൽ. പകല് വിറ്റത് വേറെ, പകല് വിറ്റത് വേറെ. December 31 പാതരാത്രി 11 മണിക്കകം 12 മണിക്കകം 11 ശേഷം കേരള ജനതയിലെ യുവ സുഹൃത്തുക്കൾ കുടിച്ച് കൂട്ടാടിയത് 40 കോടി രൂപയുടെ മധ്യമാണ്. തോട് വിളമ്പി വെക്കുമ്പോ ഒരു വള്ളിയിൽ പോലെ വാപ്പ പറയുന്നു, അവിടെ 7 പേരുണ്ടായിരുന്നു, എനിക്ക് 70 രൂപ കിട്ടി. ഉമ്മ പറയുന്നു, അവിടെ 50 പേരുണ്ടായിരുന്നു, എനിക്ക് 20 രൂപ കിട്ടി. പൊട്ടിക്കരഞ്ഞു കണ്ടാ പൊന്നുപോള് ശബ്ദ കോടികൾ സ്ത്രീധനം വാങ്ങി. അമ്പരീക്ഷത്തിൽ വെച്ച് കല്യാണം നടത്തിയ പണക്കൊതികന്മാര് പട്ടികളെ പോലെ കസാപ്പ് ശാലയിൽ നാവും വീട്ടിൽ നടക്കുന്ന പോലെ പണപ്പിന്റെ പിന്നാലെ പറക്കം പായുന്നവർക്ക് ആ ശാപം ഓരോ ഇടിമുഴക്കമായി പെയ്തിറങ്ങുമ്പോ എങ്ങനെ രക്ഷപ്പെടും എന്റെ പ്രിയപ്പെട്ട മുസ്ലിം? എങ്ങനെ സ്വസ്ഥമായി ജീവിക്കും എന്റെ പ്രിയപ്പെട്ട മുസ്ലിം? എങ്ങനെ സമാധാനത്തോടെ വീടിന്റെ ഉള്ളറയിൽ കഴിയും എന്റെ പ്രിയപ്പെട്ടവര്? അള്ളാഹു അത്തരം അവസ്ഥകളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുന്ന മനസ്സുണ്ടോ? മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിക്കാഹിന് തീരുമാനിച്ചോ? അങ്ങനെ മഹറിനെ കുറിച്ച് ബോധമുള്ളവനായി പുരുമാറനായി നിക്കാഹിന്റെ സദസ്സിൽ വന്നിരിക്കുകയാണ്. നിക്കാഹെല്ലാം കഴിഞ്ഞു, നിക്കാഹെല്ലാം കഴിഞ്ഞു, സദ്യയെല്ലാം കഴിഞ്ഞു. അമ്മായിക്ക് വളരെ സന്തോഷമായി. നല്ല 2.5 പവന്റെ മോതിരം അല്ലേ പാലും പഴുത്തി കിടന്നേ? ഓ, എന്തൊരു പുഞ്ചിരിയാ, സഹിക്കാൻ വയ്യ.
പഴത്തിന്റെ എത്ര തന്നെ ഉണ്ട്, അതങ്ങനെ പോത്ത പറയും. ഇതെല്ലാം കൂടി കണക്കാക്കി അമ്മായിക്കും വരുമോക്കും എല്ലാവർക്കും സന്തോഷം. മോള് പിരിഞ്ഞു പോകാൻ നേരത്തെ എല്ലാരെയും കെട്ടിപ്പിടിച്ച് ഫ്രീ ആയിട്ട് വരും. കരച്ചിലും പാസ്സാക്കിയപ്പോ വാപ്പാക്ക് സഹിക്കാൻ വയ്യ. ഇത്രയും ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. ഈ സ്നേഹമെല്ലാം കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുകയാണ്. ഭർത്താവ് വളരെ മര്യാദ കുട്ടനായി ഒരു ഭാഗത്തിരിക്കുന്നു, ഭാര്യ മറുഭാഗത്തിരിക്കുന്നു. ഇവിടുന്ന് ഇസ്ലാമിന്റെ നിയമം നമുക്ക് പഠിക്കണം എന്ന് തോന്നുന്നത് എപ്പോഴാ? രണ്ടുപേർക്കും പരസ്പരം അടി കിട്ടി തുടങ്ങുമ്പോഴാണ്. ഇസ്ലാമിൽ അങ്ങനെ വല്ല നിയമമുണ്ട്? അതുവരെ രണ്ടു മൂന്ന് മാസത്തേക്ക് ഒരു നിയമവും വേണം. തുറന്നിട്ട കിളികളെ പോലെ ഇങ്ങനെ പോവാൻ, തുറന്നുവിട്ട കിളികളെ പോലെ നമ്മൾ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരും. ആ മടങ്ങി വരവിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക, എന്ത് ഇനി എന്താണ് ഇസ്ലാമിന്റെ നിയമമെന്ന്. ഇസ്ലാമിന് മാത്രമല്ല, ഹൈന്ദവ സഹോദരങ്ങൾ ധാരാളം ഇവിടെ ഉണ്ടല്ലോ, അവരുടെ കല്യാണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര മനോഹരമാണെന്നറിയോ? നിലവിളക്ക് കത്തിച്ചു വെച്ച് നിറവറയും നിലവിളക്കുമെല്ലാം അതിന്റെ മുമ്പില് ഭാര്യയുടെ സാരി തുമ്പ് ഭർത്താവിന്റെ മുണ്ടിന്റെ തുമ്പിൽ കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റി നടക്കും. ശങ്കരാര ശങ്കരായ ശങ്കരായ മംഗളം, ശങ്കരി മനോഹരായ ശാശ്വതായ മംഗളം, സുന്ദരേശ മംഗളം സനാതനായ മംഗളം. ഈ കീർത്തനോടെ പാടിയാൽ പിന്നെ മരിക്കുന്നത് വരെ ഈ മംഗളത്തിന് കോട്ട ഉണ്ടാവില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഇത് പാടാൻ അവർക്ക് നേരമില്ല, അത് വേറെ വിഷയം. എങ്കിലും നിയമം അങ്ങനെ ഒന്നും പക്ഷേ നമ്മൾ ചിന്തിക്കണം. ഈ നിക്കാഹെല്ലാം കഴിഞ്ഞ് കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ കുടുംബനാഥൻ ആരാണ്? ഇന്ന് ആണിനെ കുറിച്ചാ പറയാം, ഇനിയുള്ള ബാക്കി സമയങ്ങൾ ഒരു പുരുഷൻ കുടുംബത്തിൽ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നതിനെ കുറിച്ചാ വിശദീകരിക്കുന്നത്. വിവാഹിതരാകാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, വിവാഹിതരാകാൻ പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിവാഹം ഈ അടുത്തു കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കണം, അവര് പ്രഭാഷണം കേൾക്കാൻ ഇവിടെ എത്തിയിട്ടില്ല എന്ന് ചിന്തയുള്ള ഉപ്പമ, ഇത് ശ്രദ്ധിച്ചു മക്കളെ വളരെ മനോഹരമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഒരു 10-14 കാര്യങ്ങൾ, കടമകൾ, ബാധ്യതകൾ, ചിട്ടകൾ ഇങ്ങനെ വരുവരിയാ പറയാം. ഇത് വെറുതെ ഒരു മജ്‌ലിസായിട്ട് കണക്കാക്കില്ല, നമുക്ക് പഠിക്കണം, നമുക്ക് ചിന്തിക്കണം, നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ഒന്നാമതായി ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഇഹ്താമുർ ഇഹ്തിറാമുർ റജുലി സൗജത വല്ലിക്റാം വല്ലിക്റാമുഹാ, ഭർത്താവ് ഭാര്യയെ മാന്യത കൊടുക്കണം, ആദരിക്കണം. ഭാര്യക്കൊരു മാന്യതയും ആദരവും ഭർത്താവ് കൊടുത്തിരിക്കണം. ഒരു കുടുംബത്തിൽ അങ്ങനെ ഒരു ഭർത്താവിൽ നിന്ന് മാന്യതയും ആദരവും ഒരു പെണ്ണിന് കിട്ടിയില്ലാരെങ്കിൽ ആ പെണ്ണ് പിന്നെ യവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭാര്യയാവില്ല, അതിൽ ഒരു സംശയവും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ഭർത്താവ് ആദ്യമായി ചെയ്യേണ്ടത് ഭാര്യയെ ആദരിക്കണം, അവൾക്ക് മാന്യത കൊടുക്കണമെന്നാണ്. കാരണം എന്തെന്ന് അറിയോ? ആ ആദരവിൻ അല്ലാഹുവിന്റെ റസൂൽ 4 കാരണങ്ങൾ പറയുന്നുണ്ട്. വെറുതെ ഒരു ഭാര്യയെ ആദരിക്കണമെന്നല്ല, അങ്ങനെ ഒരു ഭാര്യയെ ആദരിക്കണമെങ്കിൽ അതിന് 4 കാരണങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുക. ഒന്ന്, ആ കാരണങ്ങൾ കൂടി ഭാര്യയ്ക്കുണ്ടാവണം. ഭർത്താവ് നിങ്ങളെ മാന്യതയോടുകൂടി കാണണം, നിങ്ങളെ ആദരിക്കണം. അതിന് 4 കാരണങ്ങൾ, അതിലൊന്ന് ഫഹിയ ശരീകത്തു ഹയാതിഹി, അവൾ നിന്റെ ജീവിതത്തിന്റെ പങ്കാളിയാണ്, അവൾ നിന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരിയാണ്. നിന്റെ വേദനയും നിന്റെ പ്രയാസവും നിന്റെ സങ്കടവും നിന്റെ സന്തോഷവും എല്ലാം ഒരുമിച്ചു പങ്കുവെക്കാനുള്ള പങ്കാളിയാണവൾ. അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ. 2, വറബ്ബത്തു ബൈതിഹി, അവന്റെ വീടിന്റെ സംരക്ഷകയാണ്. അവൻ ജോലിക്ക് പോയാൽ ആ വീട് നോക്കേണ്ടത് അവളാണ്, അവന്റെ മക്കളെ നോക്കേണ്ടത് അവളാണ്. അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ. 3, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വഉമ്മു ഔലാദിഹി, അവന്റെ മക്കളുടെ ഉമ്മയാണവൾ, അവന്റെ മക്കളുടെ മാതാവാണവൾ. അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ. 4, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വ മൗലിഉ സിജ്ഹി,
അവന്റെ രഹസ്യത്തിന്റെ ഉറവിടമാണ് അവൾ. നമ്മുടെ രഹസ്യം ആർക്കെങ്കിലും അറിയുമെങ്കിൽ അവരെ നമ്മൾ ആദരിക്കണം. ആദരിക്കാതെ അവര് പുറത്ത് ചാടിപ്പോയാൽ ചങ്കടിപ്പ് തുടങ്ങും. അളിയാ മറ്റത് മിക്കവാറും പറയും, അള്ളാണ് പറയും. കാരണം എന്താ? രഹസ്യം അറിയുന്നയാൾ പുറത്ത് ചാടി. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാം, നമ്മുടെ സകല കാര്യങ്ങളും അറിയാം. പുറത്ത് ചാടി സംഭവം വശക്കേടാവും, വെളി പറഞ്ഞാൽ നടക്കേട. പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല, രഹസ്യം അറിയുന്നവർ അങ്ങനെ പറയാൻ പാടില്ല. ഇവിടെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണിനെ നീ ആദരിക്കണം. അതിന് നാലാമതായി മുത്തുനബി പറഞ്ഞതെന്താ? നിന്റെ രഹസ്യം മുഴുവനും നിന്റെ ഭാര്യക്കല്ലേ അറിയൂ, നിന്റെ ഭാര്യയുടെ രഹസ്യം മുഴുവനും നിനക്കല്ലേ അറിയൂ. അതുകൊണ്ട് അവളെ നീ ആദരിക്കണേ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നു തീർന്നില്ല. മറ്റൊരു ഹദീസിൽ പ്രവാചകർ പറയുന്ന മാ അക്രമ നിസാ ഇല്ലാ കരീം മാ അഹാനഹുന്ന ഇല്ലാ ലഈം. സ്ത്രീകളെ ആദരിക്കുകയില്ല ഇല്ലാ കരീം, ആദരവുള്ളവനല്ലാതില്ലാതില്ലാതില്ല. സ്ത്രീകളെ നിങ്ങളെ നിങ്ങളുടെ ഭർത്താവ് ആദരിക്കുന്നെങ്കിൽ അയാള് നല്ല ആദരവുള്ളവനാണ്. സ്ത്രീകളെ നിസാരമാക്കുകയില്ല ഇല്ലാ ായിട്ടല്ലാതെ നിന്ദ്യനല്ലാതെ ഭാര്യമാരായ നിങ്ങളെ ഒരിക്കലും അവർ നിസാരപ്പെടുത്തില്ല. നിങ്ങളെ നിസാരപ്പെടുത്തുന്ന ഭർത്താവ് വെറും നിസാരനായിരിക്കും, ഒരു സംശയവും ആ കരുത്തില്ല. എന്തൊരു അർത്ഥവത്തായ ഹദീസാണ് എന്റെ പ്രിയമുള്ളവരെ. സ്ത്രീകളെ ആദരിക്കുന്നവർ അള്ളാഹു ആദരിച്ച നല്ല മനുഷ്യരാണ്. സ്ത്രീകളെ നിന്ദിക്കുന്നവർ, ഭാര്യമാരെ നിസാരമാക്കുന്നവർ അവരാരാ? ഇല്ലാല അള്ളാഹു ശപിക്കപ്പെട്ട നിന്ദ്യരാണ് എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നു. മാത്രമല്ല സ്ത്രീകൾക്ക് പരിഗണന കൊടുത്തു അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ഭാഗത്ത്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് കാത്തിരുന്നു. അവസാനം അള്ളാഹു മക്കളെ കൊടുത്തു എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് ഖലീലായ ഇബ്രാഹിം നബിയോടല്ല, പിന്നാരോടാ? ഇബ്രാഹിം നബിയുടെ ഭാര്യയായ സാറാബിയോടെ പറഞ്ഞു. അള്ളാഹുവിന് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഖലീലായ ഇബ്രാഹിം നബിയോട് വേണമെങ്കിൽ അള്ളാഹുവിന് പറയാമായിരുന്നു, ഇബ്രാഹിമേ നീ ഒരു വാപ്പയാകാൻ പോകുന്നു എന്നല്ല. അള്ളാഹു പറഞ്ഞത് പെണ്ണിന് പദവി കൊടുത്തുകൊണ്ട് അവളെ ആദരിച്ചുകൊണ്ട് അവളുടെ മാന്യത നിലനിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ ഭാര്യയ്ക്ക് നാം സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തത് ഇസ്ഹാഖ്. ഇസ്ഹാഖ് എന്ന ഒരു പൊന്നുമോ നിങ്ങൾക്ക് പിറക്കാൻ പോകുന്നു എന്ന ഒരു സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോ അവിടെ സ്ത്രീകൾക്ക് അള്ളാഹു പരിഗണന കൊടുക്കുകയാണ്. മൂന്നാമത്തെ നിയമം എന്താ? ഭർത്താക്കന്മാര് ശ്രദ്ധിച്ചിരിക്കേണ്ടുന്ന മൂന്നാമത്തെ നിയമം, വാക്കു പറഞ്ഞാൽ പാലിക്കുക. അഞ്ചു മണിക്ക് നീ ഒരുങ്ങി നില്ല്, ഇൻഷാല്ലാ വന്നിട്ട് നമുക്ക് 2020 കാണാൻ പോവാ എന്ന് പറഞ്ഞു. താത്തച്ചങ്ങോട്ട് കൊച്ചിനെ കുളിയടാ കുളിയടാ, കുളിപ്പിച്ച് ഒരുക്കി വൃത്തിയാക്കി എല്ലാം തേച്ച് റെഡിയാക്കി ഇങ്ങനെ നിൽക്കാണ്. 5:30, 5:30, 5:45 2020 ടിക്കറ്റും കൊടുത്ത് മച്ച വന്നില്ല. അന്ന് നിങ്ങൾ വീട്ടിൽ ചെന്ന് കയറുമ്പോ എങ്ങനെ ഉണ്ടാവും മുഖം? നല്ല ഭംഗിയായിരിക്കും, കഥകളി കാണാൻ പോയ മാതിരി അല്ലേ? വാക്കു പറഞ്ഞാൽ പാലിക്കണം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഏത് മതമായി പഠിപ്പിക്കണേ? വാക്കു പറഞ്ഞാൽ പാലിക്കണം. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പിന്നെയോ നാലാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വയുഹിബ്ബു ലഹൽ ഖൈറാ, അവൾക്ക് വേണ്ടി സമ്മാനം കൊടുക്കാൻ നീ ഇഷ്ടപ്പെടണം. എന്തെങ്കിലും സമ്മാനം, വെഡിങ് ആനിവേഴ്സറി ആണ്, ഒരു വർഷം തികഞ്ഞു ഞാനും എന്റെ പ്രിയതമയും ഒന്നായിട്ട്, അതുകൊണ്ട് അവൾക്കൊരു സമ്മാനം വാങ്ങി കൊടുക്കണമല്ലോ. കടയിലേക്ക് പോയിട്ട് മനോഹരമായി അവൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതെന്താ? സ്വർണത്തിന്റെ കുലുസാണോ അവൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതെന്താ? നല്ല പച്ച ശാളാണോ അവൾ ഏറ്റവും അധികം മോഹിക്കുന്നതെന്താ? ശരീരം മറഞ്ഞു കിടക്കുന്ന മനോഹരമായ ബ്രൗൺ കളറിലുള്ള റോസ് നൈറ്റിയാണോ മെറൂൺ നൈറ്റിയാണോ നീല നൈറ്റിയാണോ എന്താണോ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഏറ്റവും സന്തോഷമുണ്ടാവുക, അത്
നിങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്താൽ ആ സമ്മാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴം മനോഹരമാക്കാൻ ഉപകരിക്കും. അത്രേ ഭർത്താവ് മാത്രം കൊടുത്താ പോരാ, ഭാര്യമാരും കൊടുക്കണം സമ്മാനം. സമ്മാനം പരസ്പരം കൈമാറാൻ ഒരു ദാമ്പത്യത്തിന് കഴിഞ്ഞാൽ അതാണ് ഉത്തമ കുടുംബം. ആ കുടുംബത്തിലൂടെയാണ് ഉന്നത സമൂഹം ഉണ്ടാവുക. അതിന് കഴിയോ? അതിന് കഴിയോ? അതിന് കഴിയണം എന്റെ സഹോദരൻ. സമ്മാനം കൊടുക്കണം, സമ്മാനം കൈമറിച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഒരൊറ്റ സമ്മാനം അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഒരേ ഒരു സമ്മാനം, പിന്നെ മറ്റൊരു ചെറിയ സമ്മാനം. രണ്ട് സമ്മാനം ചോദിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ. ഒന്ന് അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഗർഭവതിയായിരുന്നപ്പോ റുമ്മാമ്പഴം തിന്നണമെന്ന് കൊതിയുണ്ട്, എവിടെയെങ്കിലും പോയി കൊണ്ട് തരണേ. വേറൊന്നും ഞാൻ ഇതുവരെ ചോദിച്ചില്ലല്ലോ. അലിയാരി തങ്ങളെ പറഞ്ഞു, ഞാൻ കൊണ്ടുവരും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖമുള്ള കണ്ണുള്ള ചുണ്ടുള്ള പെണ്ണേ, ഇന്ന് വരെ നീ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോയി പോയി. അലി റളിയല്ലാഹു അൻഹു നടന്ന് 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 പോയി, ഒരുപാട് ദൂരത്ത് പോയി, അവസാനം കിട്ടി ഒരു ഉമ്മമ്പഴം. അത് കൊണ്ടുവന്നപ്പോ വഴിയിൽ മറ്റൊരാൾ ചോദിച്ചു, അതിങ്ങ് തരുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മരുമകൻ അലിയാർ തങ്ങൾ അതങ്ങ് കയ്യിൽ വെച്ച് കൊടുത്തിട്ട് ചിന്തിച്ചു, എന്തും കൊണ്ട് ഞാൻ എന്റെ ഫാത്തിമ ബീവിന്റെ മുന്നിൽ ചെല്ലും? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ ഞാൻ എങ്ങനെ കടന്നു ചെല്ലും? എന്തു പറയും? ഉറപ്പോടെ കാത്തിരിക്കുകയാണ്. നിറകണ്ണുകളോടെ എന്നെ ആട്ടിയോടിക്കുമോ? എന്നെ വേദനിപ്പിക്കുമോ? പ്രയാസത്തോടെ ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാ അൻഹ നോക്കിയില്ല, വലത് കൈയിലില്ല, ഇടത് കൈയിലില്ല, റുമ്മാമ്പഴമില്ല, കിട്ടിയില്ലയോ റബ്ബേ. ആ സമയത്താണ് ഫാത്തിമ ബീവി ചിന്തിച്ചത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവ് എത്ര യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നാലും മുഖം കറുപ്പിച്ച് വെച്ച് സ്വീകരിക്കല്ല പെണ്ണേ. ഇത് മനസ്സുകൊണ്ട് ഉറപ്പിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ആറ് മാമ്പഴം കിട്ടിയില്ലെങ്കിൽ വേണ്ട, എന്റെ പ്രിയതമൻ അതിന്റെ പേരിൽ വേദനിക്കാൻ പാടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചല്ലോ. ആ പുഞ്ചിരിയെ കുറിച്ച് പറയാനും പാടാനും നമുക്ക് കഴിയോ? പാടില്ല പുഞ്ചിരി തോകുമാൻ സുന്ദരി തേരണി കോവിതൽ ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ പുഞ്ചിരി കണ്ടപ്പോ അത്ഭുതത്തോടെ പൊത്തിക്കരഞ്ഞുകൊണ്ട് അലിയാരി തങ്ങളെ ചോദിച്ചു, മോളെ എന്റെ പ്രിയപ്പെട്ട പെണ്ണ് ഫാത്തിമ, നിനക്ക് ഞാൻ റുമ്മാമ്പഴം കൊണ്ട് തരാത്തതിൽ വേദനയില്ലേ? അല്ലാഹു എന്ന് പറഞ്ഞു, ഒരു റുമ്മാമ്പഴം കിട്ടി, കൊണ്ടോടി വരികയായിരുന്നു. വഴിയിൽ ഒരാൾ ചോദിച്ചപ്പോ ഞാൻ അത് കൊടുത്തുപോയി പെണ്ണേ, അതുകൊണ്ട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞു, അലിയേ നിങ്ങളാ മനുഷ്യന് ഒരു റുമ്മാമ്പഴം കൊടുത്തപ്പോ സ്വർഗത്തിന്റെ പത്ത് റുമ്മാമ്പഴം തിന്നതിന്റെ സ്വാദ് ഞാൻ അറിഞ്ഞു അലിയേ. ഉത്തമ കുടുംബത്തിന്റെ ഉദാഹരണം. ഇതല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്? ഏത് ജീവിതത്തെ കുറിച്ചാണ് പറയാനുള്ളത്? അല്ലാഹു ആ മനോഹരമായ ചരിത്ര ശകലങ്ങൾ നാളെയും അത് കഴിഞ്ഞുമെല്ലാം വിശദീകരിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സമ്മാനം കൊടുക്കുക ഭർത്താവ് ഭാര്യക്കും, ഭാര്യ ഭർത്താവിനും സമ്മാനങ്ങൾ കൈമാറുക. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് തരട്ടെ. ഭാര്യയും ഭർത്താവും പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക. പിന്നെയോ അഞ്ചാമതല്ലാന്റെ റസൂല് പറയുന്നു, ചിലവ് നടത്തുക. ചിലവ് ഭർത്താവ് ചിലവ് നടത്തണം ഭാര്യക്ക്. എങ്ങനെയെങ്കിലും ചിലവ് നടത്തിയാ പോരാ? എങ്ങനെയെങ്കിലും ചിലവ് കഴിഞ്ഞു പോകാൻ വേണ്ടി നടത്തിയാ പോരാ? എന്തുകൊണ്ടാണ് ആണിന് പവർ വന്നത്? സൂറത്തുൻ നിസാ പരിശോധിച്ചാൽ അറിയാം, അർജാലു ഖവ്വാമൂന അൽമാരാണ് സ്ത്രീകളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. എന്തുകൊണ്ടെന്ന് ഒരു കാരണമല്ല പറഞ്ഞിട്ട് പിന്നെ പടച്ചോ പറഞ്ഞതെന്താ? ആണുങ്ങളുടെ സ്വത്തിൽ നിന്ന് അവർ ചെലവഴിക്കുന്നത് കൊണ്ടാണ്, അവർക്ക് ശ്രേഷ്ഠതയുണ്ടായത്. അപ്പൊ ചെലവഴിക്കാത്തവർക്ക് ശ്രേഷ്ഠതയില്ല. ചെലവഴിക്കാത്തവരുടെ പേര് കഞ്ഞി എന്ന് പറയും മലയാളത്തിൽ.
ഭാര്യയെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ശാപ്പാടടിക്കുന്നവരുടെ മലയാളം പേരാണ് കന്നി. കാരണം എന്താ, ഇന്ന് ഭർത്താക്കന്മാര് നാട്ടില് ഭാര്യമാരെല്ലാം അവിടെ, നിങ്ങൾ അറബ് നാട്ടില് ഞാനും മോനും വീട്ടില്, അതിപ്പോ മാറി, നിങ്ങൾ അങ്ങ് വീട്ടില് ഞാൻ ഇന്ന് അറബി നാട്ടില്, ഞാനിപ്പൊ അവിടെയാ, അത് മാറി. പെണ്ണുങ്ങളെല്ലാം വിദേശ രാജ്യത്ത്, ആണുങ്ങളെല്ലാം നാട്ടിൽ പത്രവും വായിച്ച് ചാനലും കണ്ടിങ്ങനെ ഇരിക്കാണ്. ഓ എന്തോ ഫലസ്തീനിന്റെ അക്രമം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭാര്യ അറബിയുടെ കുപ്പായം കഴുകുന്നു. എന്തിനാ, യവനെ തീറ്റി പോറ്റാ. ആണത്തമുണ്ടെങ്കിൽ അത് ചെയ്യരുത്. തളർന്ന് നിങ്ങൾ കിടന്നാ ചെയ്യിപ്പിച്ചു, നിങ്ങൾ തളർന്ന് സ്തംഭിച്ച് കിടന്നു പോയി ചെയ്യിപ്പിച്ചു, കുഴപ്പമില്ല. അല്ലാതെ ചെയ്യരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ ചോറൊക്കെ നമുക്ക് അപകടമുണ്ടാക്കും, ആ ഭക്ഷണമെല്ലാം നമ്മൾ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചിലവഴിക്കാതെ നിന്റെ രണ്ട് കയ്യും ഇങ്ങനെ കെട്ടിവെക്കാൻ പാടില്ല, ഒന്നിനും ചിലവഴിക്കില്ല. അപ്പൊ വലാ തജ്അൽ യദക മഅലൂലതൻ ഫീ ഉനുക്കിക പിരടിയിലേക്ക് നിന്റെ കൈ കെട്ടി വെക്കല്ലും. അബൂ സുഫിയാന്റെ ഭാര്യ ഒരു ദിവസം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഒരു പരാതിയുണ്ട്, ഒരു സംശയം, സംശയം മാറ്റി തരണം. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ, അബൂ സുഫിയാൻ ചെലവിനൊന്നും പൈസ തരില്ല, അതുകൊണ്ട് മുണ്ടും ഉടുപ്പും കഴുകാൻ എടുക്കുമ്പോ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ ഞാൻ ഇങ്ങനെ അടിച്ചു മാറ്റാറുണ്ട്, പുള്ളിക്കാരൻ അറിയില്ല. അതെനിക്ക് പൊരുത്തമുള്ളതാണോ? ഒരു സഹോദരൻ എന്നെ വിളിച്ച് ചോദിച്ചു, ഈ നാട്ടിലുള്ള ആളാ, വാപ്പാരെ റബ്ബർ സീറ്റ് മോട്ടിച്ച ഹറാമാണോ? അങ്ങനെ ചോദിക്കണേരാ ഉള്ളത്. നമ്മള് ചിന്തിക്കുക, അപ്പൊ ഈ സഹോദരി ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, എനിക്ക് ചെലവ് തരൂല, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, മുണ്ടുടുപ്പും കഴിവാടുക്കുമ്പോ കുറച്ച് ഇങ്ങനെ ഇത് അനുവദനീയമാണോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിനക്ക് ചെലവിന് മതിയാവുന്ന രീതിയിൽ തന്നില്ലെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല, നാളെ മുതൽ കഴിവാൻ കൊടുക്കും, നല്ലൊരു നോക്കിട്ട് കൊടുക്കാം. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ചെലവ് കൊടുക്കണം, ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം, പൈസ കൊടുക്കണം. മറ്റൊരു ഹദീസ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അത്ഭുതം, അത്ഭുതകരമായ മറ്റൊരു ഹദീസ് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ദീനാറിൽ അൻഫഖ്തുഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തുഹു ഫീ റഖബാ വദീനാറുൻ തസന്തഹു അലാ മിസ്കീൻ വദീനാറുൻ അൻഫഖ്തുഹു അലാ അഹ്ലികാ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ദീനാറുൻ അൻഫഖ്തുഹു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ യുദ്ധത്തിന് വേണ്ടി നീ ചെലവഴിച്ച ദീനാർ, ശത്രുക്കളുമായി പോരടിക്കാൻ നീ വാരി കൊടുത്ത സമ്പാദ്യം, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ഇസ്ലാമിന്റെ അടിയാരികൾ പോരടിക്കുമ്പോ അവരെ സഹായിക്കാൻ വേണ്ടി നീ കൊടുത്ത സമ്പാദ്യമില്ലേ, നീ കൊടുത്ത പണമില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അതിനേക്കാളും ദീനാറിൻ അൻഫഖ്തുഹു ഫീ റഖബാ, ഒരു 10,000 യുദ്ധത്തിന് കൊടുത്തു, ഒരു 10,000 ബിലാലിനെ പോലെയുള്ള അടിമകളെ മോചിപ്പിക്കാൻ കൊടുത്തു, അടിച്ചടിച്ചടിച്ചടിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ അവശനാക്കിയ പഞ്ഞിക്കെട്ട് പോലെ ബിലാലിന്റെ ശരീരമില്ലേ, ആ ബിലാലിന്റെ ശരീരത്തിന് വില കൊടുത്തു വാങ്ങിയ അബൂബക്കർ സിദ്ദീഖ്, അതേപോലെ നീ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി പണം ചിലവഴിച്ചു മറ്റൊരു 10,000 പരതന്നൂര് സമീറെന്ന സഹോദരന്റെ ചെറ്റക്കുടല് പോലെ, അതേപോലെ എത്രയോ എത്രയോ തലങ്ങളില് പാവപ്പെട്ട പിഞ്ചോമന മക്കള് കഴിയുന്നത് പോലെ, സ്വർണ്ണലിക്കുന്ന ഗോരയ്ക്കകത്ത് താമസിക്കുന്ന സാധുക്കളാട ഉമ്മതങ്ങന്മാര് മടത്ത മരത്തുള്ളി മുഴുവനും വീടിന്റെ കത്തളത്തിലേക്ക് വന്ന് വീഴുമ്പോ ഒരാളും ഇവിടെയില്ലേ എന്ന് ചിന്തിച്ച് പൊട്ടിക്കറിയുന്ന പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്ക് സഹാരമാരി കൊടുത്ത 10,000 നിന്റെ കുടുംബത്തിന് നീ കൊടുത്ത 10,000, നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നീ കൊടുത്ത 10,000, നിന്റെ ഭാര്യക്ക് ചെലവ് നടത്തിയ 10,000, നിന്റെ ഭാര്യക്ക് ഭക്ഷണത്തിന് കൊടുത്ത 10,000. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദേഹം അറിയുമോ, അതിൽ ഏറ്റവും ഉത്തമമായ ദേഹം അറിയുമോ, യുദ്ധത്തിന് വേണ്ടി കൊടുത്തതല്ല, അടിമകളെ മോചിപ്പിക്കാൻ കൊടുത്തതല്ല. എന്റെ പ്രിയമുള്ളവര്, ഭാര്യക്ക് വേണ്ടി മണ്ണ് ചുമക്കാൻ പോകുന്നവര്, ഭാര്യക്ക് വേണ്ടി ലോഡിങ്ങിന് പോകുന്നവര്, ഭാര്യയെ പോറ്റാൻ വിദേശ രാജ്യത്ത് ആകാശത്തിനോട് കിങ്ങാരം പറയുന്ന അറബികളോട് കൊട്ടാകോട്ടകത്തലങ്ങളുടെ അകത്തലങ്ങളിൽ പോയി പെയിന്റ് ചെയ്യുന്ന പണിയെടുക്കുന്ന അവരുടെ
അവരുടെ ബാത്റൂം കഴുകിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട നാട്ടിലുള്ള ഭാര്യ ഓർത്തുകൊണ്ട് പൊട്ടിക്കറിയുന്ന മുസ്ലിം ഭർത്താക്കന്മാരെ അല്ലാഹുവിന്റെ റസൂല് പറയാ, നിന്റെ പ്രിയതമയ്ക്ക് വേണ്ടിയാണോ നീ കഷ്ടപ്പെട്ടത്, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണോ നീ കഷ്ടപ്പെട്ടത്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ നീ വിയർപ്പൊടുക്കിയത്, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണോ നീ ശരീരം ചിലവെടുത്തത്, നിന്റെ സമയം ചിലവെടുത്തത്. പതറിനും മുഖത്തിനും ഹംബക്കിനും കൊടുത്തതിനേക്കാൾ, അനാഥ മന്ദിരങ്ങൾക്ക് കൊടുത്തതിനേക്കാൾ, അറബി കോളേജുകൾക്ക് കൊടുത്തതിനേക്കാൾ, പള്ളികൾക്ക് കൊടുത്തതിനേക്കാൾ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടതും ഏറ്റവും നിനക്ക് പ്രതിഫലം കിട്ടുന്നതും നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി നീ ചിലവഴിക്കുന്നതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സന്തോഷായില്ലേ? ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല, മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചത്, നമ്മുടെ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ചതിന്റെ കണക്ക്, പൈസയുടെ കണക്കൊന്ന് കൂട്ടി നോക്കി നമ്മൾ ചിലവഴിക്കുന്ന മുഴുവനും. ഞാൻ അഭിമാനത്തോടെ പറയാ, ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അനുവദനീയമായ കാര്യങ്ങൾ, ഹറാമിന് വേണ്ടി കിട്ടില്ല, അനുവദനീയമായ കാര്യങ്ങൾക്ക് നിങ്ങൾ എത്ര ചിലവഴിച്ചിട്ടുണ്ടോ അത് മുഴുവനും നിങ്ങൾക്ക് സദഖയാണ്, മക്ക സദഖയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഇദാം ഫത്തറജുലു അലാ അഹ്ലിഹി വഹുവ യഹ്തബി സുഹാ കാന ലഹു സദഖ. ഭാര്യക്ക് ഹോസ്പിറ്റലിൽ പോകണം, 500 രൂപ എടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോ അതിന് പകരം എനിക്ക് പടച്ചോന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷനാണോ, കാനലഹോ സ്വതക്കാനക്ക് സ്വതക്കയുടെ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ചെലവഴിക്കുന്നതിൽ പിശുക്ക് കാണിക്കണ്ട, ദൂർത്തടിക്കാനും പാടില്ല. മിതമായ നിലയിൽ ഭാര്യയുടെ ആവശ്യത്തിന്, മക്കളുടെ ആവശ്യത്തിന് പൈസ ചിലവഴിക്കണം. അല്ലാഹുവിന് തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ വാദു പറയുന്നു, ഫ്രണ്ടിലെ സഹാബികൾ ഇരിക്കുന്നു, റസൂൽ എന്ന് പറഞ്ഞു, ഭാര്യ ദാഹിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു. എടുത്തിട്ട് എനിക്ക് നീക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഓടിപ്പോയി ഒരു ഗ്ലാസ്സിന് വെള്ളം കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് കൊടുത്താൽ ഒരു ചെലവുമില്ല നമുക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ഓരോ തുള്ളിയും ദീനിനു വേണ്ടി സ്വതക്ക ചെയ്ത പ്രതിഫലം നമ്മൾ മോശക്കാരാണോ? ഭാര്യക്ക് നിന്റെ വീട്ടിലെ പൈപ്പിൽ നിന്ന് കോരിക്കൊണ്ട് കൊടുക്കുന്ന വെള്ളത്തിന് പോലും സ്വതക്കയുടെ പ്രതിഫലമെന്ന് ഹബീബാരെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഹദീസ് കേട്ടപ്പോൾ അർബാബ് ബിനു സാരിയ ആ സദസ്സിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്, ഇറങ്ങി ഓടുകയാണ് പ്രവാചകന്റെ മുന്നിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അർബാബ് ബിനു സാരിയ. ഓടിപ്പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് പ്രിയപ്പെട്ട പെണ്ണിനെ വിളിക്കുന്നു, പെണ്ണേ ഒന്നിറങ്ങി വാ. ആ ഭാര്യ ഇറങ്ങി വന്നപ്പോൾ ഒരു ചെറിയ പാത്രം കൊണ്ടുവന്ന് പെട്ടെന്ന് നിറഞ്ഞു കിടക്കുന്ന കിണറ്റിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം കോരിയിട്ട് നീ കൈയൊന്ന് മാറ്റുക, നീ വായൊന്ന് തുറക്കുക എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോ പൊട്ടിക്കിടന്നുകൊണ്ട് അറിവാളുവിന് സാരിയത്തിന്റെ ഭാര്യ ചോദിച്ചു, എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ തസ്തീഹി കല്ല് കൗലി റസൂലില്ല എന്റെ ഹബീബിന്റെ വാക്കെനിക്ക് പ്രാവർത്തികമാക്കണം, ആദ്യം എന്റെ ഹബീബ് പറഞ്ഞ വാക്കെനിക്ക് ആദ്യം പ്രാവർത്തികമാക്കണം, അതുകൊണ്ട് ഞാൻ ഓടി വന്നടാ. കല്യാണം കഴിഞ്ഞ എത്ര വർഷമായടാ, നീ ഒരു ഗ്ലാസ് വെള്ളം അവരുടെ വായിലൊന്ന് പിടിച്ചു കൊടുത്തോ, എത്ര മക്കള് നിനക്ക് വേണ്ടി പ്രസവിച്ചു തന്നടാ, ഹോസ്പിറ്റലിന്റെ അകത്ത് കിടന്നടാ, വീട്ടിൽ വന്ന് കാല് സുഖമില്ലാതെ കൈ സുഖമില്ലാതെ തലവേദന എടുത്തുകൊണ്ട് എത്ര ദിവസം ഇങ്ങനെ വേച്ച് നടന്നു, ഒരു ഗ്ലാസ് വെള്ളം നിന്റെ കൈ കൊണ്ട് കുടിക്കുമെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ അങ്ങനെയുള്ള ഭർത്താക്കന്മാരായി മാറുക. ഇന്നെങ്കിലും ഭർത്താവിന്റെ കൈ കൊണ്ട് വെള്ളം കുടിക്കുക.
അല്ലാഹുവിന്റെ റസൂൽ ആറാമത്തെ കടമ ഭർത്താക്കന്മാരോട് പറയാ, പരമാവധി സന്തോഷിപ്പിക്കുക പെണ്ണിനെ. പരമാവധി നിന്നെ കൊണ്ട് എത്ര സന്തോഷിപ്പിക്കാൻ പറ്റും, ഓരോ ദിവസവും ചിന്തിക്കണം, ഇന്ന് എന്റെ ഭാര്യയെ ഞാൻ എത്ര സന്തോഷിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലമായി, ഇന്ന് വരെ ഏതെങ്കിലും കടയിലോ പള്ളിയുടെ തിണ്ണയിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇന്ന് ഞാൻ എത്ര എന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത് എങ്ങനെ? ആ വാക്കുകൊണ്ട്, സമ്മാനങ്ങൾ കൊണ്ട്, കുസൃതികൾ കൊണ്ട്. നീ എങ്കിൽ നിന്റെ വീട്ടിൽ നീ ഒരു കുട്ടിയെ പോലെ ആകണം. ഭാര്യയുടെ കൂടെ നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ ആകണം. ആനകളി, കുതിരകളി. നിങ്ങൾ എന്താ വിചാരിച്ചേ, ഭർത്താവ് ഇങ്ങനെ ദശരഥ മഹാരാജാവ് പോലെ താരകസ്വരം ഇങ്ങനെ ഇരിക്കും, ചിരിച്ചുകൂടാ, ആകാശിടിഞ്ഞു വീഴും. എന്തൊരു ഗൗരവാചന ഭർത്താക്കന്മാരെ കണ്ട, ഓ ഈ അടുത്തൊരു കൂടിയ കല്യാണം നടന്ന ഒരു ഭാര്യയും ഭർത്താവിനെ ഞാൻ കണ്ടു, സുബ്ഹാനല്ലാഹ്. ഭർത്താവിന്റെ നടത്തേയും പോക്കും സംസാരവും കണ്ടാ തോന്നും ഇംഗ്ലീഷ് അവനാണ് ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചു പഠിച്ചോ എന്താ വന്ന് വീഴാൻ പോണേ, വായിന്ന് വായിന്ന് ഇങ്ങനെ നിക്കാ, കാങ്കളി കാറ്റുപിടിക്കാൻ നിക്കണ പോലെ, പത്തെണ്ണം വിട്ടാലും എന്തെങ്കിലും കിട്ടും ഇങ്ങനെ നിക്കോ. എന്താ ഇത്, രണ്ടു കൊല്ലം ഡിഗ്രി എടുത്ത് പഠിച്ചു വായി ഇങ്ങനെ ആയി പോയി, ചുണ്ടും വായി. നടത്തയുടെ രൂപം നമ്മൾ നോക്കണം. ഇങ്ങനെ ഒന്നും വേണ്ട. ഭർത്താവ് പറയുന്ന കണ്ടോ, ഇസ്ലാമാ പറയണേ, നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഭാര്യയുടെ മുന്നിൽ കുട്ടിയെ പോലെ ആവടാ. എന്ത് സന്തോഷമാവും ഭാര്യയ്ക്ക്, നിന്റെ മസിലും എടുത്ത് ഒന്ന് വിട്ട് നീ ഒന്ന് അഴിഞ്ഞു നിന്നാൽ ആ എന്റെ ഭർത്താവ് ഇപ്പോഴാ ഭർത്താവ്. ഇന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം, ഒരു ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവൂല നിങ്ങളുടെ ജീവിതത്തിൽ. ഇന്ന് വരെ ഭർത്താവിന്റെ മുഖം നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് കാണാ മനോഹരമായ പ്രവാചകന്റെ ഹദീസിലൂടെ പഠിച്ചു വന്ന ഉദയം ചെയ്ത ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂല് പറയാ, കൊച്ചുകുട്ടിയെ പോലെ ആവണം. പ്രവാചകൻ എങ്ങനെയായിരുന്നു? കളിയും തമാശ ഒക്കെ വേണം. അതിര് കടന്നാൽ, അതിര് കടന്നാൽ കെട്ടിയ മാരനെ മട്ടമിൽ ചീത്ത വിളിക്കണ നാരി കേട്ടില്ലേ? തിട്ടമതാ നിനക്കുള്ളൊരു ശിക്ഷയുടെ കാഠിനമെന്തല്ലറിയണ്ടേ, അറിയണ്ടേ? നാട് ഓടിച്ചാളി കിടക്കുന്ന നരകമെന്നൽ ഭൂതലോകമേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കളിതമാശ അതിര് കടന്നു പോയാൽ പിന്നെ ഭർത്താവ് ഭാര്യയാകും, ഭാര്യ ഭർത്താവാകും. ആ കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വാതായും ഭർത്തഹു, ഭാര്യയെ ഭർത്താവ് വഴിപ്പെടുന്ന കാലഘട്ടം വന്ന, ഭാര്യയെ ഭർത്താവ് വഴിപ്പെടുന്ന കാലഘട്ടം വന്ന ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. കളിചിരികളെല്ലാം ആവശ്യത്തിന് വേണം. അതിര് കടന്നു പോയാൽ പിന്നെ പെണ്ണ് ആണിന്റെ മുറയെടുക്കും, ആണിന്റെ സ്വഭാവം എടുക്കും. ആ സ്വഭാവം വരുന്നതിന് മുമ്പ് കണ്ണുരുട്ടുക. ആ സ്വഭാവം വന്നെന്നറിഞ്ഞാൽ ഭർത്താവ് റുജൂലിയത്തിലേക്ക് മടങ്ങി വരിക, ആണത്വത്തിലേക്ക് മടങ്ങി വരിക. ലൈല അല്ലെങ്കിൽ ഷംല എന്ന് പറഞ്ഞൊരു വിളി വിളിച്ച് കണ്ണൊന്നിരുട്ടുമ്പോ താത്താക്ക് രംഗം മനസ്സിലാവും, ഇനി കളി നടക്കൂല, മച്ച ഫോമായി, ഇനി ഏത് ബോളറിഞ്ഞാലും സിക്സ് പതുക്കെ നടത്തി. ഇനി നിന്റെ കാര്യം നോക്കി, കാരണം എന്താ, ഇനി ഒരു പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെ വേണം, അതാണ് കുടുംബജീവിതം. ഇല്ലാതെ കുട്ടിയെ പോലെ ആകാൻ പറഞ്ഞാൽ എല്ലായിടത്തും കുട്ടിയെ പോലെ ആവരുത്, എല്ലായിടത്തും കുട്ടിയെ പോലെ ആവരുത്. അതിന് ഓരോ അവസ്ഥകളും അതിരുകളും അതിർ വരമ്പുകളും അതിനകത്ത് നിന്നുകൊണ്ട് വേണം ആകാൻ. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഏഴാമത് നീ ശ്രദ്ധിക്കാൻ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, സ്നേഹ പ്രകടനം കൊണ്ട് മൂടുക, ഭാര്യയെ സ്നേഹ പ്രകടനം കൊണ്ട് മൂടുക. ഭാര്യ അത്ഭുതപ്പെടണം, ഇതെന്തോ ഒരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണിത്, അത്ഭുതപ്പെടണം. സീരിയല് കണ്ടിട്ട് അത്ഭുതപ്പെട്ടാ പോരാ, അവളെ എന്നാലും ഇത്രയും അവൻ സ്നേഹിക്കണമോ? ദുഷ്ടത്തി എന്റെ മാനസപുത്രി,
എത്രയധികം സ്നേഹിക്കണമോ സ്നേഹ പ്രകടനം കണ്ട് അത്ഭുതപ്പെടണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോയപ്പോ അലി റളിയല്ലാഹു അന്നുവിനോട് പറഞ്ഞത്, അലിയാരിതങ്ങളെ കൊതി തീർന്നില്ല, നിങ്ങളുടെ കൂടെ ജീവിച്ച കൊതി തീർന്നില്ല. എന്തോരം സ്നേഹമാണ് നിങ്ങൾ തരുന്നത്, എന്തോരം ഇഷ്ടമാണ് നിങ്ങൾ തരുന്നത്, നിങ്ങളുടെ കൂടെ ജീവിച്ച കൊതി തീർന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, തേമ്പാമോട് 900,000 രൂപ പ്രസവത്തിന് ആവശ്യപ്പെട്ട ഒരു പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ കാല് പിടിച്ചിട്ടാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവര് എവിടെയെങ്കിലും പോയി എന്തെല്ലാം വിൽക്കാനുണ്ട് അത് മുഴുവനും വിറ്റുപറക്കിയിട്ട് എന്റെ ഓപ്പറേഷനും നടത്തി തരൂ. നിങ്ങളുടെ സ്നേഹം കിട്ടിയിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല, നിങ്ങളുടെ സാമീപ്യത്തിൽ ജീവിച്ചിട്ട് എന്റെ ആഗ്രഹം തീർന്നിട്ടില്ല. 900,000 രൂപ ഒരു പ്രസവത്തിന് ആവശ്യപ്പെട്ട പെണ്ണ്, ആ പ്രസവത്തിലൂടെ നീ മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ ഭർത്താവിനോട് പറഞ്ഞ് ജീവിക്കാനുള്ള കൊതി എന്തിനെന്നറിയോ? നിങ്ങളെ സ്നേഹം കാണുമ്പോഴാ നിങ്ങളെല്ലാരും, ഒരു ഭർത്താവിനും എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല അങ്ങനെ ഭാര്യ പറയണം ചെറുപ്പക്കാരാ, അങ്ങനെ ഭാര്യ പറയണം ഭർത്താക്കന്മാരെ. അതിനുവേണ്ടി ഒരു സ്നേഹം നിങ്ങൾക്ക് കൊടുത്തുകൂടെ? അങ്ങനെ ഒരു സ്നേഹം കൊടുക്കാൻ നിങ്ങളുടെ മസിൽ പവറൊന്ന് വിട്ടുകൂടെ? ആ മനസ്സിന് ഒന്ന് തുറന്നുകൂടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളാ കാനയുസ്സു തക്ബീർ. പ്രവാചകൻ ഭാര്യമാരെ ഒരുപാട് ചുംബിക്കുമായിരുന്നു. ചുംബനം മറന്നുപോകും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ചുംബനം മറന്നുപോകും. 1000 പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഭാര്യയുടെ മുഖകമലത്തിലേക്ക് ചുംബവർത്തിയത്തെ സ്നേഹത്തിന്റെ ഒരു ചുരുളും പരം കൊടുക്കാൻ മറന്നുപോലെ ഭർത്താക്കന്മാരുണ്ടല്ലോ എന്റെ മുന്നിൽ ഉണ്ടല്ലോ. എന്തുകൊണ്ടാ? അള്ളാന്റെ റസൂല് പറഞ്ഞു, ചുംബനം അത് ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ മക്കളെ മാത്രമുള്ളതല്ല, മക്കൾക്ക് മാത്രമുള്ളതല്ല, ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിന്റെ ആഴം ആ ചുംബനത്തിലാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണല്ലോ, നിങ്ങൾ ഇവരുടെ വസ്ത്രമാണ്, ഇവർ നിങ്ങളുടെ വസ്ത്രമാണ്. വസ്ത്രമല്ലേ നമ്മുടെ ന്യൂനതകൾ അറിയുന്നത്, വസ്ത്രമല്ലേ നമ്മുടെ അപാകതകൾ മറയ്ക്കുന്നത്. ആ വസ്ത്രമാണ് നിങ്ങൾ ഭർത്താവിന്റെ വസ്ത്രം ഭാര്യയും, ഭാര്യയുടെ വസ്ത്രം ഭർത്താവുമാണ്. എന്റെ പ്രിയമുള്ളവരെ, 7 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. 7 മനോഹരമായ കാര്യങ്ങളാണ് ഭർത്താവ് ചിന്തിച്ചിരിക്കേണ്ടുന്ന, ഭർത്താവ് ചെയ്യേണ്ടുന്ന 7 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്റെ സഹോദരങ്ങൾ അത് മനസ്സിലാക്കണം. എന്നിട്ടൊരു ഉത്തമ ഭർത്താവാകാൻ, ഒരാൺകുട്ടിയാകാൻ, ഒരാണുത്തമുള്ളവനാകാൻ, ഒരു റുജൂലിയത്ത് നിലനിർത്തുന്ന ഇസ്സത്തുള്ളവനാകാൻ, നിന്റെ ഭാര്യ ഒരിക്കലും നിന്നെ കളിയാക്കാതിരിക്കാ, നിന്റെ ഭാര്യ ഒരിക്കലും നിന്നെ മുഖത്ത് നോക്കി തെറിവിളിക്കാതിരിക്കാ. സന്തോഷത്തോടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങൾ വരച്ചു കാണിച്ചു തന്ന ആ മാതൃക മുറുകെ പിടിച്ചോ. അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം തരട്ടെ. അതേപോലെ ഞാൻ പറഞ്ഞു വരികയാണ്, എന്തും പരസ്പരം സഹിക്കാനുള്ള, ക്ഷമിക്കാനുള്ള, ഒത്തൊരുമയോടെ പോകാനുള്ള, നരകത്തിൽ നിന്ന് നിന്റെ ഭാര്യമാരെ രക്ഷപ്പെടുത്താനുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെട്ടാൽ മതിയെന്നല്ല, നീ നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തിന്റെ, നിന്റെ ഭാര്യമാരുടെ, നിന്റെ മക്കളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ. ഹബീബ് നബി മുഹമ്മദ് വിശുദ്ധ ഖുർആൻ, ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നീ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നീ മാത്രം വളർന്നാൽ പോരാ, നീ മാത്രം ഉയർന്നാൽ പോരാ, നിന്റെ കൂടെ നിന്റെ പ്രിയതമയും വേണം. ജിനു പോകാറുണ്ട് പലരും കൊണ്ടുപോകണം ഭാര്യയെ കൂടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. വനിതാ ക്ലാസ്സിൽ എത്ര സഹോദരിമാരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്ഥാതെ എനിക്കും ഒന്ന് ഹജ്ജിന് പോകാൻ നിങ്ങൾ ദുആ ചെയ്യണം, ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യണം, അല്ലാഹു ഭാഗ്യം തന്നാൽ ഒരുമിച്ചു പോകാൻ.